ായ ഈസാ നബി അലൈഹിസ്സലാം ഒരു പിതാവില്ലാതെ ജനിച്ച അള്ളാഹുവിന്റെ അത്ഭുത സൃഷ്ടിയാണ് നബിയുല്ലാഹി ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള നബിയാണ്. രണ്ടാം ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട പ്രവാചകനാണ്. ഖിയാമത്തിന്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റ്, ജൂതന്മാർ വിളിക്കുന്ന ആന്റി ക്രൈസ്റ്റ്, മംസൂഹുൽ ഐനിൽ യുംന, ഒരു കണ്ണില്ലാത്ത മസീഹ് ദജ്ജാൽ എന്ന ഒറ്റക്കണ്ണനായ ഈ ലോകത്തേക്ക് അള്ളാഹു പടച്ചുവിടുന്ന ഏറ്റവും കടുത്ത പരീക്ഷണത്തെ അള്ളാഹു തകർത്തെറിയുന്നത് മഹാനായ ഈസ നബിയിലൂടെയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അവസാന വരവിന്റെ മുമ്പ് ദാബക്കിൽ വെച്ച് നടക്കുന്ന ഒരു യുദ്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മൽഹമത്തുൽ കുബ്രയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെയും ഈ ഉമ്മത്ത് കാണാനിരിക്കുന്ന അത്ഭുതങ്ങൾ മഹാനായ ഈസാ നബിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈസാ നബിയുടെ ഉമ്മ ഹന്നാ ബിവി ഇമ്രഅത്തു ഇമ്രാൻ ദുആ ഇറക്കുകയാണ്. അവര് പറയുന്നു, رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. حنا بيبي غربهم ذريت سميت മഹദി ദുആ ചെയ്ത ദുആയാണ് അള്ളാഹു ആലി ഇമ്രാനിൽ ഇവിടെ ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ അഭിമന്യരായ നിഷേധരായ നേതാവ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ അജയ്യരായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട പിന്നെ വളരെ സമയമായി നിങ്ങളിവിടെ ഇരിക്കുകയാണ്. ഒന്ന് ഫ്രഷാവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. സദസ്സിലുള്ളവർ, വേദി സ്റ്റേജിലുള്ളവർ എഴുന്നേൽക്കരുത്. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്കൊന്ന് റാഹത്തായിട്ടിരിക്കാം. സല്ലു അല നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അല സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. نبي الله عيسى بن مريم عليه السلام نبي صلى الله عليه وسلم തങ്ങൾ പറയുമായിരുന്നു, انا بشارتو അബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാം സന്തോഷവാർത്ത നൽകിയ സുവിശേഷമാണ്. ദഅവത്തു അബി ഇബ്രാഹിം വ ബിഷാറത്തു ഈസാ അലൈഹിസ്സലാം.
ഈസാ നബി അലൈഹിസ്സലാമിന്റെ സുവിശേഷവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുമാണ് തങ്ങളുടെ വരവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിപ്പുകളെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ആലോചിക്കുന്നത്. മഹാനായ തങ്ങൾ ഉസ്താദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ചത് ഇന്നമ ശംസു വൽ ഖമറു ആയതാനി മിൻ ആയാത്തില്ലാ ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ചന്ദ്രനും സൂര്യനും പ്രാപഞ്ചിക ഗോളങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആയതാനി മിൻ ആയാത്തില്ലാ എക്കോ വേണ്ട അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അവൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മയും ഉപ്പയും ഉള്ളവരായി നമ്മളെയൊക്കെ പഠിച്ചു. ഉമ്മയും വാപ്പയുമില്ലാതെ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, പിതാവില്ലാതെ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഒരു ഉമ്മയുടെ സാന്നിധ്യമില്ലാതെ മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ നാലു രീതിയിൽ അള്ളാഹു സൃഷ്ടിപ്പ് നടത്തി. അപ്പോ ഈസാ നബി അലൈഹിസ്സലാമിന് പിതാവില്ലാത്തതിൻ്റെ പേരിൽ അവരെ ദൈവമെന്നോ ദൈവപുത്രനെന്നോ നിങ്ങൾ വിളിക്കരുത്. ആദം നബി അലൈഹിസ്സലാമിന് ഉപ്പയും ഉമ്മയുമില്ലല്ലോ. നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാണെന്ന് പറയുകയാണെങ്കിൽ അത് പറയേണ്ടത് ആദം നബിയെ സംബന്ധിച്ചല്ലേ. ആദം നബിക്ക് ഉമ്മയും ഉപ്പയില്ലല്ലോ. ഖുർആൻ ഇവിടെ ഒരു മനോഹരമായൊരു ഇന്റലക്ച്വൽ ഡിബേറ്റ് ക്രിസ്ത്യാനികളുമായി നടത്തുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ഓതി വെച്ചത്. ഇന്ന മതല ഈസ ഇൻദല്ലാഹി കമതല ആദം. ഇന്ന മതല ഈസ ഇൻദല്ലാഹി കമതല ആദം ഖലഖഹു മിൻ തുറാബ് ثم قال له كن فيكون. അള്ളാഹുവിന്റെ അരികത്ത് ഈസാ നബിയുടെ ഉദാഹരണം ആദം നബിയെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ثم قال له, എന്നിട്ട് ആദം നബിയോട് അള്ളാഹു പറഞ്ഞു കുൻ, ഉണ്ടാവുക എന്ന്. ഫയഖൂൻ, അങ്ങനെ ഉണ്ടാകുന്നു. ഇതാണ് അള്ളാഹു ചെയ്യുന്ന സൃഷ്ടിപ്പിന്റെ രീതി. ആ കുൻ എന്ന് അള്ളാഹു പറയുക പോലും വേണ്ടെന്നാണ് അള്ളാഹുവിന്റെ ഇറാദത്ത്, റബ്ബിന്റെ ഉദ്ദേശ്യമാണത്. ഈ ആയത്ത് ആലു ഇമ്രാനിലെ 59-ാമത്തെ ആയത്താണ്. ആയത്തുൻ അദീമ, വളരെ ഗൗരവമായ മഹത്തരമായ ഒരു ആയത്താണ് ഇതെന്ന് മഹാന്മാർ പറയും. ഈസാ നബിയുടെ ഉദാഹരണം ഈസാ നബിയുടേത് ആദം നബിയെ പോലെയാണ്. അപ്പൊ പോലെയാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആദം നബിയെ മണ്ണുകൊണ്ട് പടച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ ബിഖലിമത്തില്ല, അള്ളാഹു തആല മറിയം ബീവിയിലേക്ക് ജിബ്രിൽ അലൈഹിസ്സലാം മുഖാന്തിരം കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞ് റൂഹൂദി. ആ സവിശേഷമായ സൃഷ്ടിയാണ് ഈസാ നബിയുടേത്. ആദം നബിയുടേതും അങ്ങനെ തന്നെ അതുപോലെയാണ്. ഈ ഒരുപോലെയാണ് എന്ന് പറഞ്ഞതിന് ചില സമാനതകളുണ്ട്. ഒന്ന്, 25 തവണയാണ് ആദം നബി അലൈഹിസ്സലാമിന് ഖുർആൻ പേരെടുത്ത് പറഞ്ഞത്. 25 തവണ തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാമിനെയും അള്ളാഹു പേരെടുത്ത് പറഞ്ഞത്. രണ്ടുപേരും 25 തവണയാണ്. അപ്പോൾ ആദം നബിയെ പോലെയാണ് ഈസ നബിയുടെ ഉദാഹരണം എന്ന് പറഞ്ഞെടുത്ത് സൃഷ്ടിപ്പിലെ സമാനതകൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ കലാമിലെ അൽ ഇജാസുൽ അദദി എന്ന് പറയുന്ന ഖുർആനിന്റെ ഒരു അമാനുഷികതയുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നവരാണ്. ഖുർആനിന്റെ അത്ഭുതം, ഖുർആൻ അമാനുഷികമാണ്. ഖുർആനിന്റെ ഭാഷയിൽ, ഭാഷയുടെ ശൈലിയിൽ, അക്ഷരങ്ങളിൽ, വാക്കുകളിൽ, തിലാവത്തിൽ ഖുർആൻ അത്ഭുതമാണ്. സയൻസുമായി ബന്ധപ്പെടുമ്പോൾ, കണക്കുമായി ബന്ധപ്പെടുമ്പോൾ, ചരിത്രവുമായി, അസ്ട്രോണമിയുമായി, ജിയോഗ്രഫി, ബയോളജി, സോളജി, എന്തെല്ലാം ശാസ്ത്രീയ ശാഖകളുണ്ടോ. അറബി അറിയാത്ത ഒരാൾക്ക് എനിക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാവുന്നില്ല, എനിക്ക് അറബി അറിയില്ലല്ലോ, നിനക്ക് സയൻസ് അറിയോ, നീ വിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്, അത്ഭുതങ്ങൾ കാണും. അള്ളാഹു അതിൽ അത്ഭുതം പറഞ്ഞു. ഞാനത് ചെറിയൊരു
ഈ ആയത്തിലെ ഒരു ഇജാസ് റഖബിയുടെ ഒരു മനോഹാരിത ചർച്ച ചെയ്ത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിശുദ്ധ ഖുർആൻ, ഇപ്പം നമ്മൾ സയൻസിൻ്റെ കാര്യം പറയുമ്പോൾ മുസ്ലിമീങ്ങൾ പറയും ശാസ്ത്രം കണ്ടുപിടിച്ചു അത് ഖുർആനിലുണ്ട്, എന്നാൽ പിന്നെ ആദ്യം ഖുർആനിലെ കണ്ടുപിടിച്ചാൽ പോരായിരുന്നു? ആദ്യമേ ഖുർആനിൽ നിന്ന് ശാസ്ത്രത്തിലേക്ക് പോയാൽ പോരെ? ശാസ്ത്രം കണ്ടുപിടിക്കും ഖുർആനിലുണ്ട് എന്ന് പറയും, അതങ്ങനെ തന്നെ പറയൂ. അതിന് കാരണമുണ്ട്. അല്ലാഹു തആല പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാള സീമകളിലും അവരുടെ ശരീരങ്ങളിലും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ആർക്ക്? അവിശ്വാസികൾക്ക്, അമുസ്ലിമീങ്ങളായ സയൻറ്റിസ്റ്റുകൾക്ക്. അവർ ക്യാമറയും പിടിച്ച് കാട്ടിലേക്ക് പോവുക, ഒരു സിംഹം മാനിനെ കടിച്ചു കീറുന്ന സീൻ നമ്മളുടെ ഒരു ടി വിയിൽ കാണുകയാണെങ്കിൽ, ആ ഒരു സിംഹം മാനിനെ പിടിക്കാനെടുത്ത സമയം നമ്മൾ വിചാരിക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ആ ക്യാമറമാൻ രണ്ടാഴ്ച ഒരു മാസമൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു രംഗം കിട്ടാൻ. കുരങ്ങ് ചാടുന്ന കളിയോ അല്ലെങ്കിൽ പാമ്പുകളുടെ ലോകമോ ഉറുമ്പുകളുടെ ലോകമോ സയൻറ്റിസ്റ്റുകൾ കാടിനുള്ളിൽ പോയി ചൊറിഞ്ഞ് മാന്തിയിട്ടാണ് ഈ പണിയെടുക്കുന്നത്. മാസങ്ങളോളം ക്യാമ്പ് ചെയ്യണം ഇരുട്ടിൽ, എന്നാലേ ഒരു സീൻ അവർക്ക് കിട്ടുള്ളൂ. എന്തിനാ അള്ളാഹു ഇത് ചെയ്യുന്നു? ചില ആളുകളെ അള്ളാഹു തസ്ഹീർ ചെയ്യുകയാണ് ഖുർആനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി എന്നാണ് ഇതിനർത്ഥം. മുഫസ്സിരീങ്ങൾ അതത് കാലഘട്ടങ്ങളിലെ ഇൽമ് അറിയണമെന്നാണ്. ഖുർആൻ പണ്ഡിതന്മാർ ഉസ്താദുമാർ സയൻസ് പഠിക്കണം, അപ്പോഴേ ഖുർആനിക ആയത്തുകളെ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ മനസ്സിലാക്കാൻ കഴിയൂ. മുൻഗാമികളായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ അവരുടെ കാലഘട്ടങ്ങളിൽ ലഭ്യമായ പഠനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിച്ചു. അദ്ദൗ ഹഖഹും, അവരവരുടെ ബാധ്യത നിർവഹിച്ചു. അന്ന് കണ്ടെത്തപ്പെടാത്തത് നമുക്കിന്ന് അതിനെ സംബന്ധിച്ച് അവരെ പരിചാടാൻ പാടുള്ളതല്ല. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ അവിശ്വാസികൾക്കാണ് കാണിച്ചു കൊടുക്കുക. അവിശ്വാസികളായ സയൻറ്റിസ്റ്റുകളാണ്, ശാസ്ത്രജ്ഞന്മാരാണ് അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ പഠിക്കുക. അവരൊരു പക്ഷേ ഇത് അല്ലാഹുവിന്റെ അത്ഭുതമാണെന്നോ, ദിസ് ഇസ് ദ മിറക്കിൾ ഓഫ് ക്രിയേഷൻ, അതൊന്നും അവർ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ അവർ പറയും, ദിസ് ഇസ് വണ്ടർഫുൾ, കണ്ടു നോക്കിയോ വലിയ അത്ഭുതമാണെന്ന് പറയും. നാസയുടെ ആളുകൾ, മറൈൻ സ്പീഷീസിനെ കുറിച്ച് പഠിക്കുന്നവര്, സമുദ്രത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഊളിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളുടെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹു പറയാൻ, വഫീ അൻഫുസിഹിം, അവരുടെ ശരീരത്തിൽ തന്നെയും ഞാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും. മെഡിസിൻ ആയിരിക്കും ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിക്കാൻ പോകുന്ന സയൻസ് എന്നതിൽ സൂചനയുണ്ടെന്നാണ്. ഇപ്പോൾ മൂക്കിന് സ്പെഷ്യലിസ്റ്റ് വേറെ വേണം. മുമ്പൊക്കെ മൂക്കും കണ്ണും ചങ്കൊക്കെ ഒരുമിച്ചായിരുന്നു, ഇപ്പോൾ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഏരിയക്കും ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ്. ശരീരത്തിൻ്റെ ശാസ്ത്രം, ശരീരത്തിനെ സംബന്ധിച്ചുള്ള ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരത്തിലും ചക്രവാള സീമകളിലും ഞാൻ എൻ്റെ അത്ഭുതങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഹത്താ യതബയ്യന ലഹും, അങ്ങനെ അവിശ്വാസികൾക്ക് ബോധ്യപ്പെടും, അന്നഹുൽ ഹഖ്, ഈ ഖുർആൻ സത്യമാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? പഠനം സയൻറ്റിസ്റ്റുകൾ മുസ്ലിമീങ്ങൾ നടത്തണം, അവിശ്വാസികൾ നടത്തും, അത് ഖുർആനുമായി ബന്ധിപ്പിക്കുമ്പോൾ അവർക്കിത് സത്യമാണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ ഖുർആനിൽ നിന്നല്ല നമ്മൾ സയൻസ് പഠിക്കുന്നത്, സയൻസ് സെപ്പറേറ്റ് അതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ സ്ഥിരപ്പെട്ട ശാസ്ത്രം, എല്ലാം നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല, ചിലത് സാബിത്ത് അല്ലാത്തതാണ്, കുറേ ഹൈപ്പോത്തസിസ് കാണും, സിദ്ധാന്തങ്ങൾ കാണും, അത് ഫാക്റ്റുകളായി സ്ഥിരപ്പെടാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ കലാമുമായി നമ്മൾ യോജിപ്പിച്ച് പറഞ്ഞാൽ കിദ്ബൻ വഫ്തിറാഅൻ അലാ കലാമില്ല, നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറഞ്ഞ ഈ ആയത്ത്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം خلقه من تراب ثم قال له كن فيكون. 25 സ്ഥലങ്ങളിലാണ് അല്ലാഹു ആദം നബി അലൈഹി സ്സലാമിനെ പറ്റി പറയുന്നത്. ഇതൊരു അത്ഭുതം. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം.
അറബി അറിയുന്നവർക്കറിയാം എന്തിനാ ലഖ മഥലി മഥലി അല്ലെങ്കിൽ മിഥില എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവൂടെ. ഏഴ് വാക്കുകളാണ് ഈ ആയത്തിൽ അല്ലാഹു ഉപയോഗിച്ചത്. ഇന്ന മഥല ഈസ ഇൻദല്ലാഹി കമഥലി ആദം. ഏഴ് ഖുർആനിലെ അത്ഭുതമുള്ളൊരു അക്കമാണ്. ഏഴിനെ സംബന്ധിച്ച് മാത്രം അബ്ദുദ്ദായിമൽ കഹീലിനെ പോലെയുള്ള ഹഫിളഹുല്ലാ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഗവേഷണങ്ങൾ മുമ്പൊക്കെ ഈ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ അതൊക്കെ വെറുതെ പറയാൻ, അങ്ങനൊരു ഇജാസൊന്നും ഖുർആനിലില്ല എന്ന് പറയാൻ കാരണമായിരുന്നത് ചില ആളുകളുടെ ഗവേഷണങ്ങൾ അത് ശരിയല്ലാത്തത് കൊണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വലിയ അത്ഭുതമാണ് അള്ളാഹുവിന്റെ കലാം. ഇത് ഡിജിറ്റൽ ലോകമാണ്, ഖുർആന്റെ ഡിജിറ്റൽ വണ്ടേഴ്സ് എന്നാണ് ഇതിന് പറയുക. അല്ല ഇജാസുൽ റഖ്മി അല്ല ഇജാസുൽ അദദി, ദ ഡിജിറ്റൽ മിറക്കിൾ ഓഫ് ഖുർആൻ. ഏഴ് വാക്കുകൾ സബ്അം മിനൽ മഹാനി, അള്ളാഹുവിന്റെ കലാം ഏഴുമായി 19 ബന്ധപ്പെട്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞു. കാരണം ഏത് യുക്തിവാദിയും അംഗീകരിക്കുന്ന ഭാഷയാണ് കണക്കിന്റെ ഭാഷ. മാത്സ് ഒന്നും രണ്ടും കൂട്ടിയാൽ രണ്ടാണ്, അത് മതമുള്ളവനും ഇല്ലാത്തവനും അറിയാം, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ വന്നത് യാദൃച്ഛികമാണോ? ഇപ്പൊ യൗമ് അള്ളാഹു ഉപയോഗിച്ച യൗം എന്ന് പറഞ്ഞ വാക്ക് യൗമ ഇദിൻ എന്നതൊക്കെ ഒഴിവാക്കി യൗം എന്ന് മാത്രം എടുത്താൽ അതിനൊരു ഇഹ്സാ നടത്തിയാൽ 365 തവണ അള്ളാഹു യൗം ദിവസം എന്ന് അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 366 364 365 365 ദിവസമാണ് ഈ പ്രപഞ്ചത്തിൽ എന്നതിലൂടെ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഷഹറിന്റെ പ്രയോഗം 12 തവണ, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. ഇവിടെ ഏഴ് വചനങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചത്, ഏഴ് വാക്കുകൾ. ആദം നബിയെ പരാമർശിച്ച 25 ആയത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ഖുർആനിന്റെ ആദ്യം മുതൽ സൂറത്തുൽ ബഖറയിൽ وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ فَتَلَقَّى آدَمُ مِنْ رَبِّهِ كَلِمَاتٍ إِنَّ اللَّهَ اصْطَفَى آدَمَ 7 إِنَّ مَثَلَ عِيسَى عِنْدَ اللَّهِ كَمَثَلِ آدَمَ هذه 7 7 വാക്കുകളാണ് ഖുർആനിന്റെ സൂറകളുടെ തർത്തീബിൽ 7. 8 വതുലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. 9 ثم قلنا للملائكه اسجدوا لآدم. 10 യാ ആദം اسكن انت وزوجك الجنه. 11 യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസ. ആദം നബിയുടെ പേര് പറഞ്ഞ 25 ആയത്തുകളാണ്. 12 യാ ബനി ആദമ ലാ യഫ്തിനന്നകും അഷ്ഷൈത്വാൻ, അങ്ങനെ പോകുന്നു, നീണ്ടുപോകുന്നു. അവസാനം 25 യാ ബനി ആദമ അല്ലാ തഅബുദു ഷൈത്താൻ. 25 വചനങ്ങളിലാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് വന്നത്. അതിൽ 7 ആദം നബിയുടെയും ഈസ നബിയുടെയും പേര് ഒരുമിച്ച് വന്നത്. 7 വാക്കുകളുള്ള ആ ഒരു പ്രത്യേകമായ സ്റ്റേറ്റ്മെന്റ് ഇന്ന മഥല ഈസ ഇൻദല്ലാഹി കമഥലി ആദം. ഇനി ഈസ നബിയെ പറ്റി പറഞ്ഞ ആലോചിച്ച് നോക്കൂ. 1 وآتينا عيسى بن مريم البينات. 2 وما أوتي موسى وعيسى. 3 وآتينا عيسى بن مريم البينات. 4 اسمه المسيح عيسى بن مريم. 5 فلما أحس عيسى منهم الكفر. 6 يا عيسى إني متوفيك. 7 عيسى نبيയുടെ പേര് പറഞ്ഞു. 7 വചനം ഇന്ന മഥല عيسى عند الله كمثل آدم. 7 വാക്കുകളാണ് ഖുർആന്റെ തർത്തീബിൽ 7. 8 വമാ ഊതിയ മൂസ വഈസ. 9 വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ബിൻ മറിയം. 25 കമാ ഖാല ഈസ ബിൻ മറിയം. ഇങ്ങനെ 25 തവണ ഒരുപോലെയാണ് ആദ നബിയും ഈസ നബിയുടെയും ഉദാഹരണം എന്ന് പറഞ്ഞത്. സൃഷ്ടിപ്പിൽ അല്ലാഹുവിന്റെ കുദരത്തിൽ രണ്ടും ഒന്നാണ്. ഈസാ നബിയെ നിങ്ങൾ ദൈവമാക്കരുത്, ദൈവപുത്രനാക്കരുത് എന്ന് പറയുന്നിടത്ത് പോലും അതിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഹിക്മത്തുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. മഥല ഈസ 7 വാക്കുകളാണ്. ഈസ നബിയുടെ ഉദാഹരണം ആരെ പോലെയാ? കമഥലി ആദം. കമഥലി ആദം 7 വാക്കുകളാണ്. മഥല ഈസ 7, കമഥലി ആദം 7. അതിലും അത്ഭുതം ثم قال له, എന്നിട്ട് അല്ലാഹു പറഞ്ഞു. ثم قال له 7 വാക്കുകളാണ്.
കുൻ ഫയകൂൻ, ഏഴക്ഷരങ്ങളാണ്, ഏഴക്ഷരങ്ങൾ. ഈ ആയത്തിൽ പറഞ്ഞ ഓരോ ഭാഗങ്ങളും മസല ഈസ കമസലി ആദം ഖലഖഹു മിൻ തുറാബ് ثم قال له കുൻ ഫയകൂൻ എല്ലാം മസല ഈസ ഏഴക്ഷരങ്ങൾ, ഇൻദല്ലാഹി ഏഴക്ഷരങ്ങൾ, കമസലി ആദം ഏഴ്, ثم قال له ഏഴക്ഷരങ്ങൾ, കുൻ ഫയകൂൻ ഏഴ്. ഈസ നബിയെയും ഈസ ആദം രണ്ട് പേരിന്റെയും അക്ഷരങ്ങൾ നോക്കിയാൽ ഏഴക്ഷരങ്ങളാണ്. മസല കമസലി രണ്ടും കൂട്ടിയാൽ ഏഴാണ്. ഈ സൂറയുടെ പേര് ആലി ഇമ്രാൻ, അതും ഏഴക്ഷരങ്ങളാണ്. ഇന്ന എന്ന ആദ്യവും അവസാനത്തെ, ഫയകൂൻ എന്ന ഫയകൂനും രണ്ടും കൂട്ടിയാൽ ആദ്യവും അവസാനവും ഏഴ്. ഇങ്ങനെ ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് പറയാൻ കഴിയുമോ? യാദൃശ്ചികം എന്ന് ചിലർ പറയുമ്പോൾ, ഒരു ഓറിയന്റലിസ്റ്റ് പറയുന്ന ഒരു വാക്കുണ്ട്, ഷേക്സ്പിയറുടെ മാക്ബെത്ത് എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് എടുത്ത് നോക്ക്, അതിൽ ചില വാക്കുകൾ റെക്കറിംഗ് ആയിട്ട് കാണാൻ പറ്റും, ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ആവർത്തനങ്ങളുണ്ടോ മനുഷ്യൻ എഴുതി വെച്ച ഏതെങ്കിലും പുസ്തകങ്ങളിൽ? വിശുദ്ധ ഖുർആനിന്റെ ഇജാസുർ റഖം റഖമി മനസ്സിലാക്കിയാൽ, അക്കങ്ങളുടെ അത്ഭുതം മനസ്സിലാക്കിയാൽ, ഒരക്ഷരമെങ്ങാനും ഖുർആനിൽ നഷ്ടപ്പെട്ടു പോവുകയോ ഏറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും റസ്മുൽ ഉസ്മാനി പ്രത്യേകമാണ്, എഴുതപ്പെടുന്ന അക്ഷരങ്ങൾ ഉസ്മാനി ലിപിയാണ്, ഒരക്ഷരം ഏറെയുണ്ടെങ്കിൽ ഈ അദദി സ്ട്രക്ചർ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. നമ്മുടെ ഈ സദസ്സ് നമുക്ക് അത്തരം കണക്കുകൾ പറഞ്ഞ് മുഷിഞ്ഞു പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് ഞാൻ വഴിമാറുകയാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസല ആദം. നമ്മുടെ മക്കൾ ജനിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ കാവൽ വേണം. ഒരു ഉമ്മ, മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി അള്ളാഹുവിനോട് ദുആയിരക്കുകയാണ്. അവർ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇപ്പൊ സൂറത്ത് മറിയം ധാരാളമായി ഓതാൻ നേർച്ചയാക്കുന്നവരുണ്ട്, മക്കളുണ്ടാവാൻ മുജറബായ വിഷയങ്ങളായിട്ട് കാണുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ദമ്പതികളിൽ മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കൾ അള്ളാഹു നൽകട്ടെ. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ അള്ളാഹുവിന്റെ മസ്ജിദിന് ദാനം ചെയ്യുകയാണ്. അന്ന് പള്ളിയുടെ പരിപാലനത്തിന്, അൽ മസ്ജിദുൽ അഖ്സയുടെ, അൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് മക്കളെ നേർച്ചയാക്കുന്ന പതിവുണ്ട്. മഹദി അള്ളാഹുവിനോട് പറയാണ്, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബതുനി മുഹററാ, അള്ളാഹുവേ എന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു റബ്ബേ, ഫതഖബ്ബൽ മിന്നീ, അതുകൊണ്ട് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ, ഇന്നക അൻതസ്സമീഉൽ അലീം, നീ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണല്ലോ. ചിലരൊക്കെ നേർച്ചയാക്കാറുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഹാഫിളാക്കും, അവനെ ആലിമാക്കും, പണ്ഡിതനാക്കും. മാഷാ അല്ലാ, ഗർഭത്തിലിരിക്കെ ആ കുഞ്ഞ് എന്താവണമെന്ന് അള്ളാഹുവിനോട് നേർച്ചയാക്കിയ ഉമ്മയാണ് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ ഫതഖബ്ബൽ മിന്നീ, എന്റെ നേർച്ച നീ സ്വീകരിക്കണമേ. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധമാണ്. സുന്നത്ത് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ വാജിബ് പോലെ നിർബന്ധമായി മാറിയത്, അത് നിർബന്ധമായി മാറും. ഫതഖബ്ബൽ മിന്നീ ഫലമ്മാ വളഅത്ഹ, ഹന്നത്ത് ബീവി പ്രസവിക്കുമ്പോൾ അത് പെൺകുട്ടിയാണ്, മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഫലമ്മാ വളഅത്ഹ ഖാലത്ത് റബ്ബി ഇന്നീ വളഅത്ഹ ഉൻസ, അല്ലാഹുവേ ഞാൻ പ്രസവിച്ച കുഞ്ഞ് പെൺകുട്ടിയാണല്ലോ, വല്ലാഹു അഅലമു ബിമാ വളഅത്ത്, ഞാൻ പ്രസവിച്ചത് എന്ത് കുഞ്ഞാണെന്ന് അല്ലാഹുവിനോട് പറയേണ്ടതില്ലല്ലോ, അല്ലാഹുവിന് അറിയുമല്ലോ. വലൈസ ദകറുകൽ ഉൻസ, പെണ്ണിനെ പോലെയല്ലോ ആണ് ഒരു ആൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം, ഒരു പെൺകുട്ടിയെ കൊണ്ട് കഴിയില്ലല്ലോ അല്ലാഹുവിന്റെ മസ്ജിദിൽ. ഇന്നീ സമ്മൈതുഹ മറിയം, ഈ മോൾക്ക് ഞാൻ മറിയം എന്ന് പേര് വച്ചിരിക്കുന്നു. ഇന്നീ ഉഈദുഹ ബിക വദുർരിയതഹ മിനശ്ശൈത്വാനിർ റജീം, അല്ലാഹുവേ എന്റെ മോൾ മറിയമിനെയും മറിയമിന് ജനിക്കുന്ന മക്കളെയും അഭിശപ്തനായ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വല്യുമ്മ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തിട്ടുണ്ട്. മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെറിയ മക്കളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ദുആ ഇറക്കേണ്ട ഒരു ദുആയുണ്ട്. ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വ മിൻ കുല്ലി ഐനിൻ ലാമ്മ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിക്കുകയും
ആ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് വല്ലിപ്പയായ നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അള്ളാഹുവിന്റെ പരിപൂർണങ്ങളായ വചനങ്ങളെ മുൻനിർത്തി ഞാൻ റബ്ബിന്റെ കാവൽ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് കണ്ണേറോ, നിങ്ങൾക്ക് ജീവജാലങ്ങളുടെ ഉപദ്രവമോ പിശാചിന്റെ ഉപദ്രവമോ വരരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ ഉഈദുക്കി, ആൺകുട്ടിയാണെങ്കിൽ ഉഈദുക. ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇപ്പൊ ചെറിയ മക്കളൊക്കെ നമ്മൾ പല വീട്ടിലും കയറി ചെല്ലുമ്പോ നമ്മൾ അയൽപക്കങ്ങളിൽ ബന്ധുക്കളിൽ ഔ എന്ത് ചെറുക്കുള്ള കുട്ടി എങ്ങനെയല്ല പറയേണ്ടത്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് തബാറക്കല്ലാ. എന്നിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞിന് ദ്വാരക്ക ഈ ദ്വാക്കെ പഠിച്ചു വെക്കുക. എപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവല്ലോ വീട്ടില്. ഉഈദുക ആൺകുട്ടിയാണെങ്കിൽ, ഉഈദുക്കി പെൺകുട്ടിയാണെങ്കിൽ, ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ വല്യമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും മഹതിയായ ഉമ്മ മറിയം ബിവി റളിയല്ലാഹു അൻഹയും രണ്ടുപേർക്കും പിശാചിന്റെ കുത്ത് ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഏത് കുഞ്ഞും കരയാൻ കാരണമാകുന്ന പിശാചിന്റെ സ്പർശനം മഹതിയായ മറിയം ബിവിക്കോ ഈസാ നബി അലൈഹിസ്സലാമിനോ ഉണ്ടായില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മൗലൂദിൻ ഇല്ലാ വശ്ശൈത്വാനു യമസ്സുഹു ഹീന യൂലദു ഫയസ്തഹില്ലു സ്വാരിഹാ. ഇപ്പോഴും ഡോക്ടർമാർക്കറിയില്ല എന്തിനാണ് ഈ കുഞ്ഞ് കരയുന്നത് എന്ന്. സയൻസിന് അറിയില്ല, ഒരു ഡോക്ടറും ഡോക്ടർമാരുടെ ലോകത്ത് എന്തിനാ ഈ കുഞ്ഞ് കരയുന്നത് ജനിക്കുമ്പോ. റീസൺ അൺനോൺ, എന്താ അറിയില്ല. കുട്ടി കരയുന്നുണ്ട് അസ്വസ്ഥത കൊണ്ടായിരിക്കും ആയിരിക്കും. തങ്ങളൊരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, മാമിൻ മൗലൂദിൻ ഏതൊരു കുഞ്ഞു ജനിക്കുമ്പോഴും ഇല്ലാ വശൈത്വാനു യമസ്സുഹു പിശാച്ച് ആ കുഞ്ഞിനെ തൊടുന്നുണ്ട്, ഊരയുടെ ഭാഗത്ത് കുത്തുന്നുണ്ട് എന്നാ പിശാച്ച്. ഹീന യൂലദു ഫയസ്തഹില്ലു സ്വാരിഹൻ, അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ഉച്ചത്തിൽ കരയുന്നത്, മിൻ മസ്സി ശൈത്വാനിയ ഇല്ലാ മറിയം അവബുനഹ മറിയം ബീവിക്കും അവരുടെ മകനായ ഈസാ നബിക്കും അത് സംഭവിച്ചിട്ടില്ല. ബാക്കി എല്ലാ മക്കൾക്കും ഈ സ്പർശമുണ്ടാകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിക്ക് ഉണ്ടാവാതിരിക്കാൻ കാരണം ഹന്നാ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സൽപ്രവൃത്തിയാണ്. അവർ സ്വാലിഹത്തായ ഒരു വല്യമ്മയാണ്. മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ അവരുടെ പിൻഗ അവരുടെ മക്കളിൽ മക്കളുടെ മക്കളിൽ അല്ലാഹു നന്മ ചെയ്യും. വകാനബൂഹുമാ സ്വാലിഹാ. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇന്നല്ലാഹ ലയഹ്ഫളു ലിൽ അബ്ദി സ്വാലിഹി അഖിബഹു വഅഖിബ അഖിബിഹി വഅഹ്ലഹു വദുവൈരിയാതിഹി. സ്വാലിഹായ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അല്ലാഹു സംരക്ഷിക്കും. ആ മനുഷ്യന്റെ വീട്ടിലും അയൽപക്കങ്ങളിലെ വീടുകളിലും അല്ലാഹു റഹ്മത്ത് ചെയ്യും. നമ്മുടെ മഹല്ലിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിലെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ തങ്ങൾ പറഞ്ഞിട്ട് മഹാൻ ഓതിയിട്ടുണ്ട്. വഖാനബൂഹുമാ സ്വാലിഹാ, അവരുടെ ഉപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നുവല്ലോ. സൂറത്തുൽ കഹഫിലാണത്. രണ്ട് പ്രവാചകന്മാർ യതീമുകളായ രണ്ട് മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പൊളിഞ്ഞു വീഴാറായ മതിൽ നേരെയാക്കി വെക്കാൻ അല്ലാഹു നിയോഗിച്ചത് രണ്ട് നബിമാരെയാണ്. ഒന്ന് നബിയുല്ലാഹി ഖളർ അലൈഹിസ്സലാം, മറ്റേത് നബിയുല്ലാഹി വകലീമുഹു മൂസ ബ്നു ഇംറാൻ അലൈഹിസ്സലാം. കാരണം പറഞ്ഞു, വകാന അബൂഹുമാ സ്വാലിഹാ, ഈ രണ്ട് യതീമക്കളുടെ ഏഴാമത്തെ ഉപ്പാപ്പ. മുഫസ്സിരീങ്ങൾ ചില അങ്ങനെ ഏഴാമത്തെ ഉപ്പാപ്പ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അതിന്റെ പേരിൽ ഈ മക്കൾക്ക് അവരുടെ സമ്പത്ത് നഷ്ടപ്പെടരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചുവെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹഫിൽ. അപ്പൊ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷിതത്വം വത്വീബുൻ നഫ്സി മിനൻ നഈം, മഹാനായ തങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലേ, യുഹവ്വിഹു ബിഹിം അല്ലാഹു ഇബാദ, അള്ളാഹു ചില പരീക്ഷണങ്ങൾ നമുക്ക് നൽകുകയാണ്. പക്ഷേ നിഅമത്തുകളിൽ ഏറ്റവും വലുതെന്താ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു.
മനസ്സമാധാനം ഇതൊരു വലിയ നിഅമത്താണ്. വതീബുൻ നഫ്സി മിനൽ നഈം ثم لتسألن يومئذ عن النعيم. പിന്നീട് അള്ളാഹു നിങ്ങൾക്ക് അവൻ നൽകുന്ന നിഅമത്തുകളെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കുമെന്ന് ആയത്തിനെ ഹബീബായ നബി തങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, വതീബുൻ നഫ്സി മിനൽ നഈം, മനസ്സമാധാനം. മനസ്സമാധാനം അള്ളാഹു ചോദിക്കുന്നൊരു നിഅമത്താണ്. ഇപ്പൊ നമ്മൾ പറയാ, ഉള്ള വെള്ളം കഞ്ഞിവെള്ളം കുടിക്കണ സമാധാനം പോയല്ലോ മക്കളെ എന്നാണിപ്പോ നമ്മളൊക്കെ പറയാ. ഇതുവരെ വില ഉള്ളിക്ക് വില കൂടിയെന്നേ പരാതി ഉള്ളത്, ഇപ്പൊ വില കൂടി കിട്ടിയിട്ട് തന്നെ അത് തിന്നാനൊരു സമാധാനമല്ലല്ലോ. മനസ്സമാധാനം നഷ്ടപ്പെടുന്നതൊരു വലിയ അപകടമാണ്. ഇൻഷാല്ലാ അള്ളാഹു ഈ ഉമ്മത്തിന്റെ ശത്രുക്കൾക്ക് ഇതുപോലെയുള്ള കാൽവെപ്പുകൾ പരാജയത്തിന്റെ കാരണങ്ങളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹുമ്മ ജഅൽ തദ്ബീറഹും തദ്മീറഹും ഫീ തദ്ബീരിഹിം. അങ്ങനെയാണ്, എന്തൊക്കെയാണോ ഈ ഉമ്മത്തിനെതിരെ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് ആ കുതന്ത്രങ്ങൾ അവരുടെ തകർച്ചയുടെ കാരണങ്ങളാക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷേ വല്ലാഹു ഷഹീദുൻ അലൈ, ഈ ഉമ്മത്തിനോട് ഉള്ള കടുത്ത വിരോധമോ വെറുപ്പോ കുടിപ്പകയോ കൊണ്ട് നടക്കുന്ന ആളുകളെ താഴെ ഇറക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു വെക്കുന്ന റബ്ബിന്റെ അസ്റാറുകളായിരിക്കണം ഈ സംഭവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു ഇതിൽ ഫതഹ് നൽകട്ടെ. ഈ ഉമ്മത്തിനും ഈ രാജ്യത്തിനും അള്ളാഹു ഫതഹ് നൽകട്ടെ. അള്ളാഹു ഫതഹ് നൽകട്ടെ. അള്ളാഹുവിന്റെ കാവൽ നൽകട്ടെ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ സാത്വികയായ മഹദിയാണ്. നമ്മുടെ ഉമ്മമാർക്ക് അവരിൽ മാതൃകയുണ്ട്, നമുക്കവരിൽ മാതൃകയുണ്ട്. നമ്മുടെ അൻവാറുൽ ഹുദ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ പിന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളൊക്കെ കൂടെ വേണം. തങ്ങളോട് പറഞ്ഞില്ലേ വലിയൊരു ഇബാദത്താണ് നമ്മൾ ഈ സ്ഥാപനത്തെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നൊരു കാര്യം, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കുദ്രത്താണ്. എത്ര ലക്ഷങ്ങളാണ് ഓരോന്നിനും ചെലവ്? ആർക്കെങ്കിലും വല്ല വരുമാനമുണ്ടോ? ഇല്ല. നടക്കണില്ലേ? നടക്കുന്നുണ്ട്. അള്ളാഹു ഇത് നടത്തും. നമ്മളാരും കൊടുത്തില്ലെങ്കിലും ആരെങ്കിലും ഇതിന് കൊടുത്ത് ഇതിവിടെ നടക്കും. അത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന അള്ളാഹു പറഞ്ഞ വാക്ക് സാധ്യമാക്കാൻ അള്ളാഹു ചില ആളുകളുടെ മനസ്സിന് ഇത് തോന്നിപ്പിക്കുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാ ഇവിടുത്തെ മുത്തഅല്ലിം, ഇപ്പം 163 മുത്തഅല്ലിമീങ്ങളാണ് ഇവിടെ ഉള്ളത്. കാലാവസ്ഥ പറഞ്ഞല്ലേ, 163. ഒരു മുത്തഅല്ലിം നമ്മുടെ വീട്ടിൽ നമുക്ക് പഠിക്കാനോ നമ്മുടെ മക്കളെ പഠിപ്പിക്കാനോ പറ്റിയില്ല. ഇവിടെ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിനെ ഞാൻ ഏറ്റെടുക്കാൻ, ഒരു മാസം അവർ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, അവരുടെ മറ്റാവശ്യങ്ങൾ 3000 രൂപയാണ്. ഇൻഷാ അല്ലാ പറ്റുന്ന ആളുകൾ ഒരു വർഷത്തേക്ക് 30,000 റൗണ്ടാക്കിയിട്ട് മതി. ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ, ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ. നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ല, സ്ലിപ്പ് തരുന്നുണ്ട്. ഒന്ന് നെയ്യത്ത് ചെയ്ത് നോക്കി, ഒരു മാസം കൊണ്ട് കൊടുത്താൽ മതി. 3000 രൂപ നമ്മുടെ ഈ സ്ഥാപനം റോഡിൻ്റെ വക്കിലാണ്, നമുക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്തുമാണ്, ഒരു പ്രയാസമല്ല. എല്ലാവരും എന്ത് ചെയ്യണം? ആ സ്ലിപ്പ് വാങ്ങിയിട്ട് ആ മക്കളെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ ഉസ്താദന്മാരൊക്കെ ഒരുപാട് കുടുംബവും അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബാധ്യത തലയിൽ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അവർക്ക് താങ്ങായി നിന്ന് കൊടുക്കണം. ഇൻഷാ അല്ലാ ബക്കറ്റുമായി വരുന്നുണ്ട്. എല്ലാവരും കഴിയുന്ന സഹായം ചെയ്യണം. ആ സ്ലിപ്പൊന്ന് വാങ്ങി, നിങ്ങൾക്ക് ഒരു മാസമോ 6 മാസമോ 1 വർഷമോ എത്രയാണ് ഒരു കുട്ടിയെ രണ്ട് കുട്ടിയെ എത്ര ഏറ്റെടുക്കാൻ പറ്റുമോ ഒന്ന് പൂരിപ്പിച്ച് കൊടുക്കണേ. ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 വരകൾ വരച്ച ഒരു രംഗമുണ്ട് ഹദീസിൽ. ഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി 4 ഖുതൂത്തിൻ, 4 വരകൾ വരച്ചു. എന്നിട്ട് അതിൽ ഒരു വരയിലേക്ക് ചൂണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇത് മറിയം ബിൻതു ഇമ്രാൻ, ഇത് ഇമ്രാൻ എന്നവരുടെ മകൾ മറിയം ബീവിയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു അസ്ഹാബുകളോട്, അതദുറൂന മാ ഹാദാ, സ്വഹാബിമാരെ ഈ വരകൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു റസൂലുഹു ആലം, നബിയെ അങ്ങ് ഉദ്ദേശിച്ചതെന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞില്ലല്ലോ. അവിടെ നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലു നിസാഇൽ ജന്ന, സ്വർഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളിൽ നേതാക്കന്മാരായ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠതയുള്ള ആളുകൾ ഖദീജ ബിൻതു ഖുവൈലിദ്, നമ്മുടെ ഉമ്മയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബി റളിയല്ലാഹു അൻഹാ. സ്വർഗത്തിലെ ശ്രേഷ്ഠരായ പെണ്ണുങ്ങളിൽ ഒരാൾ ഖദീജ ബീവിയാണ്.
രണ്ടാമത്തേത് വഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹബീബിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മൂന്നാമത്തേത് മറിയം ബിൻതു ഇംറാൻ, ഇംറാനിന്റെ മകൾ മറിയം ബീവിയാണ്. നാലാമത്തേത് ആസിയ ബിൻതു മുസാഹിം, ഇംറാത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. ആ നാലു പേരാണിതെന്ന് ആ വരകൾ വരച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ച് ത്യാഗത്തിന്റെ പാരമ്യത വരെ എത്തിയ മഹതിയാണ് ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. മറിയം ബീവി റളിയല്ലാഹു അൻഹ എല്ലാ ചെറുപ്പക്കാരി പെൺകുട്ടികൾക്കും മാന്യതയുടെ, ചാരിത്ര ശുദ്ധിയുടെ, ആത്മവിശുദ്ധിയുടെ പാഠങ്ങൾ വരച്ചു തന്ന, പഠിപ്പിച്ച മഹതിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. 20 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോഴാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ മഹദി ഗർഭം ധരിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഗർഭം മഹദിയായ മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞവർക്ക് ജനിക്കാൻ പോകുന്നുവെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മഹദിയോട് പറഞ്ഞപ്പോ നല്ല ഒരു ഒത്ത ചെറുപ്പക്കാരനായി ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുകയാണ്. അതൊരു പരീക്ഷണമാണ്. നല്ലൊരു ഒരു വളരെ കാണാൻ ഭംഗിയുള്ള ഗുഡ് ലുക്കിംഗ് ഹാൻസം യങ് മാൻ മഹാനായ മഹദിയായ മറിയം ബീവിയുടെ മുമ്പിൽ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ. മഹദി റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? മഹദി റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണോ? നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണോ? ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. ഏ ചെറുപ്പക്കാരാ, നീ ഒന്ന് മാറി നിൽക്ക്. വഴിയിലേക്ക് വന്നപ്പോ, മുമ്പിൽ എത്തിപ്പെട്ടപ്പോ അവിടെ മറ്റാരുമില്ല. ഈ സംഭവമൊക്കെ നടന്നത് ഫലസ്തീനിലാണ്. ഫലസ്തീനിലേക്കൊക്കെ യാത്ര പോകാൻ ഭാഗ്യമുണ്ടായവർക്ക് ഈ ചരിത്രമൊക്കെ ഫലസ്തീനിൻ്റെ ജബൽ സൈതൂനിലും ഈലിയായിലും ഖുദുസിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമാണ്. ആ അവിടുത്തെ പ്രകൃതി പശ്ചാത്തലം തന്നെ വളരെ മനോഹരമാണ്. മറിയം ബീവിയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ. നമ്മളെ കുട്ടികൾ എന്താ കാര്യം ചോദിക്കുക? ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കൂലേ? വാട്സപ്പ് നമ്പർ തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. പെൺകുട്ടികൾ ആൺകുട്ടിയുടെ പിന്നാലെ ഓടുകയാണെന്ന് അപ്പം കേട്ടത് ക്യാമ്പസിലൊക്കെ. പണ്ട് പെൺകുട്ടികളുടെ പിന്നാലെ ആൺകുട്ടികൾ പോലെയായിരുന്നു മരഞ്ചുറ്റി കളിയൊക്കെ. അപ്പം അത് മാറിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു, ഇങ്ങാസുൽ ഉമൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉസ്താമാരൊക്കെ പറഞ്ഞുതരാറുണ്ടായിരുന്നു. എന്തൊരു കാലം റബ്ബെ! ഹയാ നഷ്ടപ്പെടുക, നാണവും ലജ്ജയും ഇല്ലാതെയാവുക. നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലും വഴിവക്കുകളിലും കോളേജ് കുട്ടികളൊക്കെ കയറിയിട്ട് ഒച്ച വെച്ച് സംസാരിച്ച് ബഹളം വെച്ച് ഐസ്ക്രീമും കഴിച്ച് തോളിൽ കൈപിടിച്ച് ചെറുക്കന്മാരുടെ കൂടെ വർത്തമാനം, ഒരു ദിസ് ഈസ് സംതിങ് നോർമൽ, ഇതിലെന്താ ഇപ്പോൾ കുഴപ്പം എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന പോലെ മനസ്സ് ഭയങ്കര വേദന. എനിക്ക് അങ്ങനെ ഒരു ഇന്നലൊരു യാത്രയിൽ കണ്ടപ്പോൾ വലിയ വേദന തോന്നി. എന്താ പടച്ചോനെ, കുട്ടികളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? ഒരു ജാള്യതയില്ലാതെ. ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത, നിനക്ക് നാണമില്ലെങ്കിൽ നീ വേണ്ടത് ചെയ്തോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊരു താക്കീദാണ്. നാണല്ലേ, നീ വേണ്ടത് ചെയ്തോ. ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. മഹദി റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്നറിയില്ല. സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഖാലത്, മഹദി പറഞ്ഞു, ഇന്നീ അഊദു ബിർറഹ്മാനി മിൻക, കാരുണ്യവാനായ അല്ലാഹുവിൽ ഞാൻ അഭയം തേടുകയാണ്. മിൻക, ഏ പുരുഷ, നീ നിന്റെ ഒരു ഉപദ്രവവും എന്നിൽ ഏൽപ്പിക്കരുതേ. നിന്റെ ഉപദ്രവം എനിക്ക് കേൾക്കാതിരിക്കാൻ ഞാൻ അല്ലാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവിനെ ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ കുട്ടികൾക്ക്? പടച്ചു തമ്പുരാൻ ഓർമ്മ, അല്ലാഹുവിനെ ഓർക്കല്ലേ അത്? അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ നീ ഒന്ന് മാറി നിൽക്ക്, ഞാനിതിലെ പോകട്ടെ എന്ന് മഹദി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ബൈബിൾ പുസ്തകങ്ങളുടെ, ബൈബിളിന്റെ വ്യാഖ്യാനം വെച്ച് നോക്കുമ്പോൾ 15 or 16 വയസ്സാണ് പ്രായം മറിയം ബീവിക്ക് റളിയല്ലാഹു അൻഹയ്ക്ക്.
قال انما انا رسول ربك مريم ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് മറിയമേ ലിഅഹബലകി ഗുലാമൻ സകിയാ സംശുദ്ധനായ ഒരു കുഞ്ഞിനെ നൽകാൻ അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണ് ഗുലാമൻ സകിയാ മക്കളുണ്ടാവാൻ വേണ്ടി എന്ന് അങ്ങനെയല്ല ദ്വാരിപ്പിക്കേണ്ടത് സ്വാലിഹായ മക്കളുണ്ടാകാൻ അങ്ങനെയാണ് സ്വാലിഹായ മക്കളുണ്ടാവാൻ മഹാനായ സി എം മടവൂർ ഷെയ്ഖ് ഹവറുകൾ ജീവിച്ചിരിക്കുന്ന കാലം ഖദ്ദസല്ലാഹു സിർറഹ് ഒരാൾ വന്നിട്ട് മക്കളില്ല മക്കളുണ്ടാവാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു ഈ ചരിത്രം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഒരു ഉസ്മാൻ മുസ്ലിയാറുണ്ട് മഹാനായ ഷംസുലുല്ലമയുടെ വളരെ അടുത്ത് പരിചയമുള്ള വലിയ പൊരുത്തം കിട്ടിയൊരു ഒരു ഉസ്താദ് ഉസ്മാൻ മുസ്ലിയാർ അപ്പോൾ അവരിന്നലെ പറഞ്ഞ അപ്പോൾ ഷെയ്ഖ് ഹവറുകൾ പറഞ്ഞത്രേ നിനക്ക് കുട്ടി വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് കുട്ടി വേണ്ട എന്ന് പറഞ്ഞു എന്നാലും തങ്ങളെ ഒരു കുട്ടി എന്നാ ഒരു കുട്ടി ഇൻഷാ അല്ലാ ആയിക്കോളെന്ന് പറഞ്ഞു ആ കുട്ടി ഉണ്ടായിട്ട് ആ നാട്ടിൽ ഫിത്തിനായിരുന്നു എന്നാ ആൾ വലുതായതിന് ശേഷം ആ നാട്ടിൽ ഫിത്തിനുണ്ടാക്കിയ ഒരാളായിരുന്നു എന്നാ അപ്പോൾ സത് പറയാ മഹാനവറുകൾ നിനക്ക് കുട്ടി വേണ്ട എന്ന് പറഞ്ഞത് ഫിത്തിനുണ്ടാക്കുന്ന ഒരാൾ ഉണ്ടാവാതിരിക്കലല്ലേ നല്ലത് അങ്ങനത്തെ ഒരു മോണ്ടായിട്ട് എന്താ കാര്യം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സ്വാലിഹായ തഖിയായ സക്കരിയ നബി ചോദിച്ച പോലെ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് സജ്ജനങ്ങളിൽപ്പെട്ട ഒരാളെ കുഞ്ഞായി തരയണമേ ലിഅഹബലകി ഗുലാമൻ സക്കിയ നിങ്ങൾക്ക് സംശുദ്ധനായൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയാൻ വന്ന അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ മറിയം ബീവി മറുപടി കൊടുക്കുകയാണ് ഖാലത്ത് സൂറത്ത് മറിയം അന്ന യകൂനു ലീ ഗുലാം وَلَمْ يَمْسَسْنِي بَشَرْ وَلَمْ أَكُ بَغِيًّا ആ വാക്കുകളുടെ ഒരു മനോഹാരിത നോക്കൂ എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാവാനാണ് വലം യംസസ്നീ ബഷറുൻ ഒരു പുരുഷനും എന്നെ തൊട്ടിട്ട് പോലുമില്ലല്ലോ വലം യംസസ്നീ ബഷർ എന്ന് ക്ഷയിക്കാൻ്റെ കൊടുക്കലൊക്കെ വളരെ കൂളാണ് ചക്കന്മാരൊക്കെ ക്ഷയിക്കാൻ്റെ കൊടുക്കുക അമ്മേൻ്റെ മൂത്താപ്പാൻ്റെയും മക്കൾക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും അസ്സലാമു അലൈക്കും പറഞ്ഞ് കൈ കൊടുക്കുക പാടില്ലല്ലോ അവർ മഹറമല്ലല്ലോ വിവാഹബന്ധം അനുവദിക്കപ്പെട്ടവരല്ലേ ഹിജാബ് നിൽക്കേണ്ട ആളുകൾ ഇടപഴകുക തോള് പിടിക്കുക എന്നെ ഒരു ഒരാ ഒരു അന്യ ഒരാൾ എന്നെ തൊട്ടിട്ട് പോലുമില്ലല്ലോ വലം അകുബഗിയ ഞാൻ വ്യഭിചാരം ചെയ്യുന്നവളുമല്ലല്ലോ അങ്ങനെ പിന്നെ എങ്ങനെയാണ് എനിക്ക് മക്കളുണ്ടാവുക ഈ ഉമ്മത്തിന് ഇഫ്ഫത്തിന്റെ സംശുദ്ധിയുടെ ഏറ്റവും നല്ല പാഠമല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു ഈസ അലൈഹിസ്സലാം പറഞ്ഞു തരുന്നത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിർറു ആബാഅകും തബറുക്കും അബ്നാഉകും നിങ്ങൾ നിങ്ങളുടെ ഉമ്മവാപ്പമാരോട് നല്ല നിലക്ക് പെരുമാറേണമേ നിങ്ങളുടെ മക്കൾ തിരിച്ച് നല്ല നിലക്ക് പെരുമാറും നിങ്ങളോട് നിങ്ങൾ അങ്ങോട്ട് സ്വന്തം ഉപ്പയോടുമ്മയോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറിയാൽ അവർ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറും തഅഫുലകും അസ്വാജുകും നിങ്ങൾ വ്യഭിചരിക്കരുതേ നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചരിക്കാതിരിക്കും നിങ്ങൾ വ്യഭിചരിക്കാതിരുന്നാൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ വ്യഭിചരിക്കൂല നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ ആരെങ്കിലും കണ്ണുവെക്കും ആരെങ്കിലും ചാടിച്ചു കൊണ്ടോ അള്ളാഹുവിന്റെ വിധിയല്ലേ തടക്കാൻ പറ്റൂല എന്ന് പറയും പിന്നെ നിങ്ങൾ കുടുങ്ങും നിങ്ങൾ സൂക്ഷിച്ച കമാ തദീനു തുദാൻ വഹൽ ജസാ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഖാലത് അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നീ ബഷർ വലം അകു ബഗിയ ഞാൻ വ്യഭിചാരം ചെയ്യുന്ന ഒരു പെണ്ണല്ലല്ലോ ഞാൻ മറ്റൊരാളിൻ്റെ കൂടെ കഴിയുന്നവളുമല്ല ഞാൻ വിവാഹിതയല്ല എന്നൊരന്യ പുരുഷൻ തൊട്ടിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് മഹദിർ റളിയല്ലാഹു തആല അൻഹക്ക് മഹദിർ റളിയല്ലാഹു അൻഹക്ക് ഗർഭമുണ്ടാവുകയാണ് ഈ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നഫഖ ഫീ ജൈബിഹർ റൂഹ് ഈസാ നബിയുടെ റൂഹെ മറിയം ബീവിയുടെ ടോപ്പിന്റെ കുപ്പായത്തിന്റെ കീശയുടെ ഭാഗത്തേക്കാണ് ഊതിയത് ഫി ജൈബിഹ എന്ന തഫ്സീർ കൊടുത്ത മുഫസ്സിരീങ്ങളുണ്ട് റൂഹ് ഊതിയത് ഫി ജൈബിഹ അവരുടെ കുപ്പായത്തിന്റെ കീശയിലേക്കാണ് ഊതിയത് തഫ്സീറുകൾ വേറെയുണ്ട്
അച്ചടെ മനോഹരമായൊരു തഫ്സീറാണത്. വ്യഭിചാരം ചെയ്യാതെ സദ്വൃദ്ധയായി ജീവിച്ച ഒരു പെണ്ണാണ് മഹദിയാണ് ടീനേജറായിരുന്ന മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ. നമ്മുടെ മുൻഗാമികളിൽ ഒരു പെണ്ണിനെയും കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മരുഭൂമിയിലെത്തിയിട്ട് ഇവിടെ നമ്മളെ ആരും കാണില്ല, ഇല്ലൽ ഖവാകിബു, ഈ നക്ഷത്രങ്ങളല്ലാതെ എന്നെയും നിന്നെയും ആരും കാണില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഉപദേശിച്ചൊരു പെണ്ണാണത്, ഫഅയ്ന മുഖൗകിബുഹ, ഈ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവൻ എവിടെ, അവൻ കാണില്ലയോ നമ്മളെ. അങ്ങനെ പിന്തിരിഞ്ഞു പോയവർ. വ്യഭിചാരം സങ്കടമാണ്, മരണം വരെ സങ്കടത്തിന് കാരണമാകുമത്. പാപം പൊറുക്കപ്പെട്ടേക്കാം, ചില തെറ്റുകൾ അല്ലാഹു വേട്ടയാടിക്കൊണ്ടിരിക്കും, തെറ്റല്ലാഹു പുറത്തു തരും, പക്ഷേ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മരണം വരെ ഞാനത് ചെയ്തു പോയല്ലോ എന്ന സങ്കടം വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്നു ചാടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മറിയം ബീവി റളിയല്ലാഹു തആലാൻഹ ഗർഭിണിയായപ്പോ ഷി കൺസീവ്ഡ് ജീസസ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ, ഈസാ നബി അലൈഹി സ്സലാമിനെ കൺസീവ് ചെയ്തു, കൺസെപ്ഷൻ നടന്നു, ഗർഭമുണ്ടായി. മഹദ് റളിയല്ലാഹു അൻഹയോട് അവരെ പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക ഇംറാ സൗഇം വമാ കാനത് ഉമ്മുക ബഗിയാ. മറിയമേ, യാ ഉഖ്ത ഹാറൂൻ എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യന്റെ കുടുംബത്തിലുള്ള മറിയമേ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ജ്യേഷ്ഠനായ നബിയായ ഹാറൂൻ നബി അല്ല ഇത്, ഹാറൂൻ നബി അല്ല ഇത്, അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം ഹാറൂൻ നബി അലൈഹിസ്സലാം ബി സി 3000-ലാണ്, ഇവരൊക്കെ AD-യിലല്ലേ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലം. BC 3000-ൽ കഴിഞ്ഞ് ഹാറൂൻ നബിയുടെ കൂടെ ഇങ്ങനെ മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നജറാനിലേക്ക് ചെന്നപ്പോ നജറാനിലെ ക്രിസ്ത്യാനികൾ മുഗീറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിൽ ഒരു തെറ്റുണ്ടല്ലോ. എന്താണത്? യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ പെങ്ങളെ, ഹാറൂൻ നബിയും ബൈന മറിയമ വ ഹാറൂന കദാ വ കദാ സന, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളാണ് ഹാറൂൻ നബി. പിന്നെ മറിയമിനോട്, മറിയമേ, ഹാറൂനിന്റെ സഹോദരിയായ മറിയമേ എന്ന് പറയുമ്പോ അത് തെറ്റല്ലേ കാലഗണനയിൽ എന്ന് മഹാനായ സ്വഹാബി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു നജറാനിലേക്ക് ദഅവത്തിന് ചെന്നപ്പോ അവിടുത്തെ ക്രിസ്ത്യാനികൾ ചോദിച്ചിരുന്നു, മഹാനവറുകൾക്ക് അതിന് ഉത്തരമുണ്ടായില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു, ഫദകർതു ദാലിക റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയോട് ഞാൻ ഈ വിവരം പറഞ്ഞു, നബിയേ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ വ്യത്യാസമുണ്ടല്ലോ ഹാറൂൻ നബിയുടെയും മറിയം ബിവിയുടെയും ഇടയിൽ, പിന്നെ എങ്ങനെയാ ഹാറൂൻ നബിയുടെ സഹോദരിയാവുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ അഖ്ബർതഹും അന്നഹും കാനു യുസമ്മൂന ബിൽ അംബിയാഇ വസ്സാലിഹീന ഖബ്ലഹും, മുഗീറ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ അവരുടെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും പേര് മക്കൾക്ക് പേര് വെക്കുന്നവരായിരുന്നു അവരെ. അവരവിടെ മക്കൾക്ക് ഹാറൂൻ എന്ന പേര് വെക്കും. നമ്മുടെ ഇടയിൽ എത്ര ഹാറൂനും യാക്കൂബൊക്കെ ഉണ്ട്, അലൈഹിസ്സലാമിന്റെ നാമത്തിൽ അവരുദ്ദേശിച്ചുകൊണ്ട് ആ പുണ്യം കിട്ടാൻ നമ്മൾ പേര് വെക്കുന്നു. അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഹാറൂൻ അല്ല അലൈഹിസ്സലാം. ഹാറൂൻ നബിയുടെ മക്കാമ് ഒരു കുന്നിന്റെ മുകളിലാണ്. സീനാ മരുഭൂമിയിലെത്തിയാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ചു എന്ന് പറയുന്ന സ്ഥലവും വൃക്ഷവുമുള്ള സെയിന്റ് കാത്തറിൻ ചർച്ചിലേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്തൊരു കുന്നിന്റെ മുകളിൽ ഹാദിഹി മഖ്ബറത്തു നബിയില്ലാഹി ഹാറൂൻ, ഹാറൂൻ നബിയുടെ മക്കാമാണിത് എന്ന് എഴുതി വെച്ച് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ മീതെ ഒരു കുരിശുണ്ട്. ക്രിസ്ത്യാനികളാണിത് കൊണ്ടു നടക്കുന്നത്. മരുഭൂമിയിൽ ഈജിപ്തിൻ്റെ ഭരണകേന്ദ്രത്തിലാണത്, സിനായിൽ. കണ്ട ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടായിരിക്കും. നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ സഹോദരിയല്ല ഇത്, മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ പേരുണ്ടായിരുന്ന മറിയം ബീവിയുടെ കുടുംബത്തിൽ ഒരു സ്വാലിഹായ ഹാറൂൻ ഉണ്ടായിരുന്നു. ആ സ്വാലിഹായ ഹാറൂനിന്റെ പെങ്ങളെ, നിങ്ങളുടെ പിതാവ് മോശം പ്രവൃത്തി ചെയ്യുന്ന ആളായിരുന്നില്ലല്ലോ, നിങ്ങളുടെ വാപ്പ മോശക്കാരനല്ലല്ലോ,
നിങ്ങളുടെ ഉമ്മയാണെങ്കിലോ വ്യഭിചാരം ചെയ്യുന്നവരല്ലോ മറിയമേ ഹന്നത്ത് ബീവി. നിങ്ങളുടെ ഉപ്പ ഇമ്രാൻ അവരൊക്കെ എത്ര നല്ല ആളുകളാണ്, എന്നിട്ട് മറിയമേ നിങ്ങൾ ഇത് ചെയ്തോ എന്ന് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അവർ ചോദിച്ചു. അതിന് മറുപടി മറിയം ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തത് എന്റെ കുഞ്ഞിനോട് ചോദിച്ചോളൂ എന്നാണ്. അങ്ങനെ തൊട്ടിലിൽ സംസാരിച്ച ഏതാനും പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലുണ്ട് നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം. ഇവിടെ മറിയം ബീവിയെ കുറിച്ച് പറയുന്ന ഭാഗം വാപ്പ ഉമ്മമാരുടെ ദുർനടപ്പ് കാരണം അഭിമാനത്തോടെ തലയുയർത്തി നടക്കാൻ കഴിയാത്ത കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പിതാക്കന്മാരുടെ കള്ളുകുടി, മക്കളുടെ ഭാര്യമാരെ വാപ്പയെ വിശ്വസിച്ച് വീട്ടിൽ നിർത്താൻ പറ്റൂല എന്ന്, അങ്ങനത്തെ എത്ര വീടുകളുണ്ട് സഹോദരന്മാരെ, എത്ര വീടുകളുണ്ട്. അള്ളാഹുവിന്റെ അദാബ് ഇവരുള്ളൂ. വാപ്പയെ വിശ്വസിക്കാൻ പോയി, വാപ്പ നല്ല ആളാണ്, ആൾ വളരെ ക്ലീനാണ്, പക്ഷേ എൻ്റെ ഭാര്യയും വാപ്പയും വീട്ടിൽ ഒറ്റ നിർത്താൻ പറ്റില്ല. അള്ളാഹു കാവൽ നൽകട്ടെ. പിശാച്ചാണത്, പിശാച്ചാണ്. എത്രയധികം എത്രയധികം സങ്കടമുള്ള വാർത്തകൾ സമൂഹമറിയാതെ, എന്നാൽ പച്ചയായ പരസ്യമായ രഹസ്യമായി കിടക്കുന്ന എത്രയോ കണ്ണുനീർ കുടിക്കുന്ന കുടുംബങ്ങൾ, വാപ്പമാർ മോശമായി പോയതിൻ്റെ പേരിൽ, ഉമ്മമാര് മോശമായി പോയതിൻ്റെ പേരിൽ. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. മറിയമേ മാ കാന അബൂകി ഇംറാസൗ ഇൻ, നിങ്ങളുടെ പിതാവ് മോശക്കാരനല്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയാ, മറിയം റളിയല്ലാഹു തആല അൻഹ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തൊരു മഹതിയാണ്. ആലോചിക്കണം, ഒരു മുഅ്മിനത്തായ പെണ്ണിനെ വ്യഭിചാര ആരോപണം നടത്തുന്നത് ശറഇൽ ഖദ്ഫിന്റെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാതിൽ മുഅ്മിനാതിൽ ഗാഫിലാതി ലുഇനു ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ശാപമുണ്ട്. ഒരു ചാരിത്ര ശുദ്ധിയുള്ള ഒരു പെണ്ണിനെ കുറിച്ച്, വ്യഭിചാരം തൊഴിലായി കൊണ്ട് നടക്കുന്നവരെ കുറിച്ചല്ല. എപ്പോഴെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയതിന്റെ പേരിൽ പോലും ഒരു പെണ്ണിനെ വ്യഭിചാരിണി എന്ന പദപ്രയോഗം നടത്തുന്നത് ശറഇൽ പാടില്ലാത്തതാണ്. 80% അടിക്കപ്പെടും ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഖദ്ഫിന്റെ ശിക്ഷയുണ്ട്. സത്യവിശ്വാസികൾക്കിടയിൽ മോശമായ വാർത്തകൾ കൊണ്ടുവിടുന്ന ആളുകള്, അത് വാട്സപ്പ് ചെയ്യുന്നവര്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നവര്, ഫേസ്ബുക്ക് ലൈവ്, ചിലരുടെയൊക്കെ ഭീഷണി അങ്ങനെ ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നു, എന്ത് മണ്ണാങ്കട്ടെ. അതിലൊക്കെ ചെയ്യുന്ന പണി ഖൈറായത് ചെയ്യാന്നല്ലാണ്ട് ഫേസ്ബുക്ക് ലൈവ് ചെയ്ത് മനുഷ്യന്മാരെ നാണം കെടുത്തുകയും അപമാനിക്കുകയും ചെയ്യാൻ വെല്ലുവിളികളൊക്കെ. യാ റബ്, അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ ആരെയായി പേടിപ്പിക്കുന്നത്? നമ്മളെ ഭയപ്പെടണം. നമ്മുടെ കർമ്മങ്ങൾ ഹുജ്ജത്തുൻ അലൈന, നാളെ നമുക്കെതിരായി സാക്ഷി പറയാൻ പോകുമോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര പേടിയാണ്, എനിക്ക് എൻ്റെ കാര്യം പേടിയാണ്. വേണമെന്ന് പറയുന്ന ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളൊരുപാട് ഹദീസും ഒരുപാട് സംഭവങ്ങളും ആയിച്ചൊക്കെ പറയും. പടച്ച റബ്ബെ, ഇതൊക്കെ നാളെ അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു എന്നോട് തിരിച്ച് എനിക്ക് ഹുജ്ജത്തായി, എനിക്കെതിരായി ഹുജ്ജത്തായിട്ട് വരുമോ? നമുക്ക് പേടിയാണ്. പിന്നെ വാദു പറയണം, പറയാണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ നമുക്കെതിരായി അള്ളാഹു ഹുജ്ജത്താക്കി പിടിച്ചാൽ, അള്ളാഹുവിൻ്റെ അദാബിന് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് അള്ളാഹു നമ്മുടെ വിചാരണ ലഘുവാക്കി തരട്ടെ. അള്ളാഹു ലഘുവാക്കി തരട്ടെ. ആരും ആരുടെയും കുറ്റവും കുറവും പരസ്യപ്പെടുത്തണ്ട. ലിന്നാസി അയ്യുനു, നമ്മുടെ അള്ളാഹുറാചിങ്ങൾ ദുആയിരക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് രഹസ്യങ്ങളില്ലാത്തത്? ആർക്കാണ് തെറ്റുകളില്ലാത്തത്? ആർക്കാണ് പാപങ്ങളില്ലാത്തത്? നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ തെറ്റുകൾ അള്ളാഹു വെളിച്ചത്തേക്ക് കൊണ്ടുവന്നാൽ ഫളിഹത്തായി പോവില്ലേ? ഫഇന്നഹു മൻ യതബ്ബ ഔറത അഖീഹിൽ മുസ്ലിം തതബ്ബ അല്ലാഹു ഔറതഹു. അല്ലാഹു
ഒരാളുടെ രഹസ്യം മറ്റൊരാൾ വെളിച്ചത്താക്കിയാൽ ആ മനുഷ്യന്റെ രഹസ്യം അള്ളാഹു വെളിച്ചത്താക്കും. വമൻ ഇത്തബഇല്ലാഹു ഔറതഹു യഫ്ലഹു വലൗ ഫീ ഖഅരി ബൈതിഹി. അള്ളാഹു ആരെയെങ്കിലും നാണം കെടുത്താൻ തീരുമാനിച്ചാൽ സ്വന്തം വീടിൻ്റെ നടുക്കളത്തിൽ മനുഷ്യൻ നാണം കെട്ടുപോകും. ഒരാളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നടത്തരുത്. ഒരാളെപ്പറ്റിയും അത് പറയരുത്. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹു നീ പുറത്തു കൊടുക്കണേ റബ്ബേ, മാപ്പ് ചെയ്തു കൊടുക്കണമേ. പറ്റിപ്പോയ തെറ്റുകൾ നമ്മുടെ ക്യാമ്പസുകളിൽ കഴിയുന്ന കാലം, ഹോസ്റ്റലിൽ കഴിയുന്ന കാലം, അല്ലെങ്കിൽ ടൂറ് പോയ കാലം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ നേരം തെറ്റുകൾ സംഭവിച്ചു പോയത്, അള്ളാഹു മാപ്പ് തരയണമേ, അവർക്കും ഞങ്ങൾക്കും പുറത്തു തരയണമേ എന്ന് മാപ്പ് ചോദിക്കേണ്ടവരാണ് നമ്മൾ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കമുല മിനർ റിജാലി കസീർ, ജനങ്ങളിൽ പുരുഷന്മാരിൽ ഒരുപാട് ആളുകൾ ഖമാലിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വലം യകുമുൽ മിനൻ നിസാ, എന്നാൽ പെണ്ണുങ്ങളിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിയത് ഇല്ല ആസിയ ഇംറാത്തു ഫിർഔൻ വ മറിയം ബിൻത ഇംറാൻ. മറിയം ബിവി റളിയല്ലാഹു അൻഹയും ആസിയ ബിവി റളിയല്ലാഹു അൻഹയുമാണ് ഉന്നതങ്ങളിൽ എത്തിയത്. വ ഇന്ന ഫദുൽ ആയിഷ അലൻ നിസാഇ കഫക ഫദുലി സരീദി അല സായിരി തുആം, എല്ലാ സാധാരണ ഭക്ഷണങ്ങളെക്കാളും എത്രയോ സവിശേഷമായ സരീദിന്റെ സ്ഥാനമാണ് സാധാ പെണ്ണുങ്ങളെക്കാളും ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ മഹത്വമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറിയം ബിവിയെ ഉയർത്തി പറയുന്നുണ്ട്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ, ആസിയ ബിവി റളിയല്ലാഹു അൻഹയെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാണത്. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കലിമത്തുല്ലാഹ്, ഇന്ന് ക്രിസ്തീയ ലോകം ചർച്ചുകളിൽ പ്രത്യേക ആരാധനകൾ നടത്തുന്ന സമയമാണ്. മാഹിയിലും തലശ്ശേരിയിലൊക്കെ റോഡുകൾ ബ്ലോക്കാണ്. അവരുടെ പ്രത്യേകമായ ആരാധനയും ഈസാ നബിയെക്കുറിച്ചുള്ള സ്മരണകളും നമ്മൾ ഓർക്കുകയാണത്. നമ്മുടെ നബിയാണ് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈ ദിവസം അവർ ജനിച്ച ദിവസമാണോ എന്നതിന് ചരിത്രത്തിൽ തെളിവില്ലെന്നാണ്. പക്ഷേ ഒരു മതവിശ്വാസികളുടെ മതവിശ്വാസത്തെ നമുക്ക് വ്രണപ്പെടുത്താൻ പാടുള്ളതല്ല. നമ്മൾ ഈസാ നബി അലൈഹിസ്സലാം ആരാണെന്ന് നമുക്ക് നബി തങ്ങൾ എന്തു പറഞ്ഞു തന്നു, ചില പാഠങ്ങൾ ഇന്നത്തെ കാലഘട്ടവുമായി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വ്യക്തമായ വിശേഷണങ്ങൾ പറഞ്ഞു തന്നു. നജാഷി രാജാവ് സ്വഹാബിയ, സ്വഹാബിയല്ല, മുഅ്മിനാണ്, മുസ്ലിമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. ഹബീബിന്റെ സുഹബത്ത് ലഭിക്കാത്ത തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്ലിമായ ക്രിസ്ത്യാനിയായ രാജാവാണ് എത്യോപ്യക്കാരനായിരുന്ന നജാഷി എന്ന നേഗസ് രാജാവ്. മഹാനവറുകൾ വഫാത്തായപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം തൽസമയം ഹബീബിന് മദീനയിൽ വിവരമറിയിച്ചു. ആദ്യമായി ഒരു ഗായിബായ മയ്യത്തിനെ, ജനാസ മുമ്പിലില്ലാതെ ഹബീബായ നബി തങ്ങൾ ഗായിബിന്റെ മയ്യത്ത് നിസ്കരിച്ചത് നജാഷി രാജാവിന് വേണ്ടിയാണെന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യയായിരുന്ന അസ്മാ ഉബിൻ സുഅമൈസ് റളിയല്ലാഹു അൻഹ, ഇവരെല്ലാം 80 ആളുകൾ എത്യോപ്യയിലേക്ക് ആദ്യത്തെ ഹിജ്റ പോയ കാലം, മദീനയിലേക്കുള്ള പലായനത്തിന്റെ മുമ്പ് സ്വഹാബിമാർ കടൽ കയറിപ്പോയിട്ടുണ്ട്. ആ കടൽ കയറിയ ഹിജ്റയാണ് അന്നത്തെ ഹബ്ഷ, എത്യോപ്യ, അബിസീനിയ എന്ന് പറയുന്ന നാട്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്ന ആളാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ ജഅഫർ റളിയല്ലാഹു അൻഹും പാവങ്ങളായ സ്വഹാബിമാരും അവിടെ അഭയം തേടിയപ്പോ മക്കയിലെ പ്രമാണിമാർ സ്വർണവും വജ്രവും ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും രാജാവിന് സമ്മാനമായി കൊടുത്ത് ഈ മുസ്ലിമീങ്ങളെ ഞങ്ങൾക്ക് മക്കയിലേക്ക് തിരിച്ചു കിട്ടണം, ഇവരെ ഞങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അടിമകളാണെന്ന് പറഞ്ഞ് പ്രലോഭനം ചെയ്യാൻ തുടങ്ങിയപ്പോ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജാവേ, നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഒരേ ഒരുത്തനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണെന്നും നിങ്ങളുടെ നാട്ടിൽ ആ രാജാവിന്റെ നാട്ടിൽ ഒരാളും ആക്രമിക്കപ്പെടുകയില്ലെന്നും ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജാവ് കേൾക്കണം. ഞങ്ങളുടെ കൈകാലുകളിൽ ചങ്ങലകൾ ബന്ധിക്കുന്നതിന്റെ മുമ്പ് ജഅഫർ തങ്ങളോട് പറഞ്ഞു, അടുത്തേക്ക് വരണം, സംസാരിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ദൗത്യവും നിയോഗവും സംബന്ധിച്ച് ജഅഫർ റളിയല്ലാഹു അൻഹു ഹ്രസ്വമായ മനോഹരമായ ഒരു പ്രഭാഷണം അവിടെ നടത്തിയിട്ടുണ്ട്.
എന്നിട്ട് രാജാവിനോട് മക്കാര് പറഞ്ഞു, ഏ രാജാവേ, നിങ്ങളുടെ ഈസാനബിയെ കുറിച്ച് ഇവർ പറയുന്നത് സൺ ഓഫ് ഈസ എന്നല്ല, അപ്പോസ്റ്റൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അപ്പോസ്തലനാണ്, പ്രവാചകനാണ്, ദൈവപുത്രനല്ല എന്നാണ് ഇവർ പറയാ. അപ്പൊ രാജാവ് ചോദിക്കുന്നു, ജാഫർ, സ്പീക്ക് ടു മീ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആരാണ് ഈസാനബി, എനിക്ക് പറഞ്ഞു തരൂ. പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ സൂറത്ത് മറിയം ഓതിക്കൊടുക്കുകയാണ്, മനോഹരമായി ഓതിക്കൊടുത്തു. രാജാവിന്റെ കണ്ണുകൾ നനയാൻ തുടങ്ങി. ചാരിത്രശുദ്ധിയുള്ള ചാരിത്രശുദ്ധിയുള്ള കന്യകയായ ആരാധനാ കർമ്മങ്ങളിൽ നിമഗ്നയായ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതകരമായ ജന്മമുണ്ടായതാണ് ഈസാ നബിയുടെ ജന്മം. അതിൽ ഞങ്ങൾക്ക് അത്ഭുതമല്ല, വാപ്പയും ഉമ്മയും ഇല്ലാതെ ജന്മമുണ്ടായിട്ടുണ്ടല്ലോ ആദൻ നബിക്ക്. ഇവിടെ ഉമ്മയുണ്ടല്ലോ, വാപ്പയല്ലേ ഇല്ലാത്തതുള്ളൂ. നമുക്ക് ഉമ്മയും വാപ്പയും ഉണ്ട്. ഹവ്വാ ബീവി എന്ന നമ്മുടെ ഉപ്പ ഒരു പുരുഷ ശരീരത്തിൽ നിന്നാണ് ഉണ്ടായത്, ഒരു സ്ത്രീ ശരീരം അവിടെയില്ല. ആദം നബിയുടെ വാരിയലിൽ നിന്നാണ് ഹവ്വാ ബീവി ഉണ്ടാകുന്നത്. അപ്പോ ആദം നബി എന്ന ഒരു പുരുഷ സാന്നിധ്യമുണ്ട്, പക്ഷേ ഒരു ഉമ്മയുടെ സാന്നിധ്യം ഉണ്ടോ? ഇല്ല. നാല് സൃഷ്ടിപ്പും അല്ലാഹു ചെയ്തു, അത്രയല്ലേ ഉള്ളൂ അതിൽ. അതിത്ര എന്താ അത്ഭുതം! കരഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ കുന്തത്തിന്റെ മുനയെടുത്ത് ഭൂമിയിൽ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ വരയേക്കാൾ വലുതല്ല. അങ്ങനെ എന്റെ നാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലത്തോളം ജീവിച്ചോളൂ, നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ലെന്ന് മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തോട് ഉറപ്പുകൊടുത്ത ഹബിഷയിലെ എത്യോപ്യയിലെ നജാഷി രാജാവിന്റെ മുമ്പിൽ ആരാണ് ഈസനബി എന്ന് വളരെ വ്യക്തമായി ജാഫർ റളിയല്ലാഹു അൻഹു മുഅ്തൈല ഷഹീദ് ജാഫർ ഇബ്നു അബീ ത്വാലിബ് ജാഫർ ത്വയ്യാർ ഇബ്നു അമ്മി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട്, അവരപ്പോഴും ഈസനബിയെ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയാ. കാരണം അതിനവർ തെറ്റിദ്ധരിച്ചത് റൂഹും മിൻഹു. ഒരു ഖലീഫയുടെ കാലം, അവിടെ ക്രിസ്ത്യാനിയായ ഒരാളുമായി ഒരു സംഭാഷണം നടക്കുമ്പോ ഖലീഫ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ മുസ്ലിം ആവാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമും ഖുർആനും അംഗീകരിക്കുന്ന ആളാണ്, പക്ഷേ അതിൽ ഒരായത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. ആ ആയത്ത് ഞങ്ങളുടെ വിശ്വാസം ശരിവെക്കുന്ന ആയത്താണ്. അതേതാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വറൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്ന് ഉണ്ടായ ആത്മാവ് എന്ന് പറയേണ്ടിടത്ത് അല്ലാഹുവിൽ നിന്നുള്ള ആത്മാവ് റബ്ബിന്റെ ആത്മാവാണ് എന്നാണ് ക്രിസ്ത്യാനികൾ അർത്ഥം വെക്കുക. അപ്പോ അയാൾ പറഞ്ഞു, ഖുർആൻ പറയുന്നു റൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള റൂഹ്, അപ്പൊ അള്ളാഹിന്റെ റൂഹ്, അള്ളാഹിന്റെ മകൻ. ഖലീഫ മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാരെ വിളിച്ചു, അവരോട് ചോദിച്ചു, നമ്മുടെ അഖീദ എന്താണ്? ഇന്ന ഈസാ ഇൻദകും ഫിൽ ഖുർആനി മക്തൂബുൻ അൻഹു വറൂഹും മിൻഹു. അവർ മുസ്ലിമായ പണ്ഡിതൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഖലീഫയോട്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനേ, അള്ളാഹുവിനറിയാം ഇതുപോലെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ ആയത്ത് വെച്ച് സാക്ഷി പറഞ്ഞ് തെളിവ് പറഞ്ഞ് ആ മഹാനായ ഈസാ നബി അള്ളാഹുവിന്റെ മകനാണെന്ന് സമർത്ഥിക്കും. എന്നാൽ അള്ളാഹു ഈ ആയത്തിന് മറുപടി മറ്റൊരായത്തിൽ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, വസഖറ ലകും മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ജമീഅൻ മിൻഹു. സഹറലക്കും വസഹറലക്കും, അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ള മുഴുവനും, ജമീഅൻ എല്ലാം, മിൻഹു അള്ളാഹുവിൽ നിന്ന് എന്ന് പറയുമ്പോ ആകാശ അള്ളാഹു ആണോ, ഭൂമി അള്ളാഹു ആണോ, പർവ്വതങ്ങൾ അള്ളാഹു ആണോ? അള്ളാഹുവിൽ നിന്ന് എന്ന് പറയുമ്പോഴേക്കും അത് അള്ളാഹിന്റെ ഭാഗമാകുന്നുണ്ടോ? അല്ല. ഖൽഖും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള സൃഷ്ടിയാണ് എന്നാണ് ആ മിൻഹുവിന് അർത്ഥം കൊടുക്കേണ്ടത്. ഈ മിൻ ലൈസത്തിൽ തബ്ഈദ്, ഇത് ബഅദിന്റെ അർത്ഥം വരുന്ന തബ്ഈദിന്റെ മിൻ അല്ല എന്ന് അവിടെ സമർത്ഥിക്കുകയാണ്. നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയായ സവിശേഷമായ അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ, കുൻ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടി ലോകത്തേക്ക് കടന്നു വന്ന മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, വല്ലാത്ത റഹ്മത്തിന്റെ കരുണയുടെ ആളായിരുന്നു മഹാനായ
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു അനുഭവമുണ്ട്. ഹവാരിയങ്ങളുടെ കൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഒരു കഴുത ചത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ കൂടെയുള്ള ഹവാരിയങ്ങൾ, അവരുടെ ശിഷ്യന്മാർ മൂക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മാ അൻതന ഹാദിഹിൽ ജീഫ, ഈ ശവത്തിന്റെ ഒരു നാറ്റം കണ്ടില്ല നബിയെ. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം, വമാ അഷദ്ദ ബയാദ അസ്നാനിഹി, ആ കഴുതയുടെ പല്ലിന് എന്തൊരു വെളുപ്പാണല്ലേ എന്ന് പറഞ്ഞു. തിന്മകളിലേക്ക് നോക്കേണ്ടതിന് പകരം ഒരാളിലെ നന്മ നോക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് ഈസാ നബി അലൈഹി സ്വലാം അവിടെ പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം മെഡിറ്ററേനിയൻ കടലിലേക്ക് നടന്നിട്ടുണ്ട്. വിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും, ഫഖദഹു ഹവാരിയൂൻ, ഹവാരിയങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിനെ കാണാതെയാകുന്നു. അവർ ഓടി നടക്കുന്നു. നോക്കുമ്പോൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഇന്നത്തെ നമ്മൾ പറയുന്ന ഗസ്സയുടെ അപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലാണ്, കടലിലേക്ക് നടന്നു പോയിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാം വെള്ളത്തിന്റെ മുകളിലൂടെ. അതൊരു മുഅ്ജിസത്താണ്. ഹവാരിയങ്ങൾ പറഞ്ഞു, യാ റൂഹല്ലാഹ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അരികത്തേക്ക് വരാൻ എന്ത് ചെയ്യണം, നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരെ വെള്ളത്തിൽ കാല് അണ്ടുപോവുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം വെള്ളത്തിന്റെ മുകളിൽ നടക്കും. അതൊരുപാട് ആളുകൾക്ക്, മഹാനായ അലാഉദ്ദീനിൽ ഹദ്റമി റളിയല്ലാഹു തആല അൻഹുന സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അബൂ റൈഹാന റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബിക്ക് സംഭവിച്ചിട്ടുണ്ട്. ദശ്തോ ദശ്തഹേ ദരിയാബീന ഛോടാ ഹംനെ ബഹ്റ സുൽമാത് മേ ദൗഡാദിയ ഖോടാ ഹംനെ, സ്വഹാബിമാർ വെള്ളത്തിലൂടെ നടന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നി ഉഹിബ്ബു അലാഅനിൽ ഹദ്റമി ലിസലാസിൻ, മൂന്ന് കാര്യങ്ങൾ കാരണം എനിക്ക് മഹാനായ അലാഉൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ്. അലാഉൽ ഹദ്റമിയെ ഇഷ്ടമാണ്. മൂന്ന് കാര്യങ്ങൾ കണ്ടതിന് ശേഷം, അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങളന്ന് ബഹ്റൈനിലേക്ക് പോകുമ്പോൾ, ഇന്നത്തെ ബഹ്റൈൻ അല്ലേ, ബഹ്റൈൻ എന്ന് പറയുന്നത് ഖസീമിൻ്റെയും അഹ്സായിൻ്റെയും സൗദിയുടെ ദമാമിൻ്റെ ആ ഒരു മധ്യപ്രദേശങ്ങളാണ്. അവിടേക്കാണ് പഴയകാല കിതാബുകളിൽ ബഹ്റൈൻ എന്ന് പറയാം. അവിടേക്ക് പോകുമ്പോൾ അവിടെ ഒരു ജസീറയുണ്ട്, ഒരു ദ്വീപ്. ആ ദ്വീപിലേക്ക് കടക്കാൻ കഴിയാതെ വന്നപ്പോ മഹാനായ അലാഉൽ ഹദ്റമി അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നാ ജുന്ദുക, ഞങ്ങൾ നിന്റെ സൈന്യമാണല്ലോ, നുഖാതുലു ഫി സബീലിക, ഞങ്ങൾ നിന്റെ മാർഗത്തിൽ പുറപ്പെട്ടതാണ്, അതുകൊണ്ട് അല്ലാഹുമ്മ ജുസ്നാ ഹാദൽ ബഹർ, ഈ സമുദ്രം ഞങ്ങളെ കൊണ്ട് കടന്നു കളയണമേ, ഞങ്ങൾക്ക് കടന്നു പോകണം. സൈന്യവും മഹാനായ അലാഉൽ ഹദ്റമിയും ഒരുമിച്ച് കടന്നിട്ടും വമാ ബല്ലത് സുറുജ്, ആ കുതിരകളുടെ പുറത്തുണ്ടായിരുന്ന ജീനി എന്ന വസ്ത്രം പോലും നനയാതെ കടലിലൂടെ സൈന്യം കടന്നുപോയിട്ടുണ്ട്. ഇതിന് സാക്ഷിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ അലാഉൽ ഹദ്റമിയുടെ കൂടെ മരുഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മഴയില്ല, വെള്ളമില്ല, ദാഹിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, അലാഏ ഉദുഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരിക്കണമേ. മഹാനായ അലാഉൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗ്ഥിനാ, പടച്ചവനെ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുമ്മ അഗ്ഥിനാ, ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുമ്മ അഗ്ഥിനാ. അവിടെ മഴ പെയ്തു, തിമർത്ത് മഴ പെയ്തു. ഞങ്ങൾ കുളിച്ചു, കുടിച്ചു, കുതിരകളെ ഒട്ടകങ്ങളെ കുളിപ്പിച്ചു, കുടിപ്പിച്ചു. ഞങ്ങളവിടെ തിരിച്ചു വന്നു, വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബാഗ് മറന്നു വെച്ചിരുന്നു അവിടെ. അദ്ദേഹം അത് തിരിച്ചെടുക്കാൻ വേണ്ടി തിരിച്ചുപോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബാഗ് അവിടെയുണ്ട്. വെള്ളത്തിൻ്റെ ഒരു നനവ് പോലും ആ മണ്ണിൽ അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹു മഹാനവർക്ക് വേണ്ടി കൊടുത്ത കറാമത്തായിരുന്നു രണ്ട്. മൂന്നാമത്തേത്, മഹാനായ അലാഉൽ ഹദ്റമി വഫാത്താകുന്നത് മരുഭൂമിയുടെ നടുവിലാണ്. അവിടെ ഖബർ കുഴിക്കാൻ നോക്കുമ്പോൾ ഭൂമി ഉറപ്പുള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ യുദ്ധത്തിന് പോകുമ്പോൾ കയ്യിൽ കരുതിയ വാളാണുള്ളത്. ഒരു നിലക്കും ഖബർ കുഴിക്കാൻ പറ്റുന്നില്ല. ആ സമയം കറുത്ത മേഘം, അദല്ലത്തിന സഹാബത്തുൻ, വലിയൊരു മേഘം വരികയും അവിടെ മഴ പെയ്യുകയും ചെയ്തു. നല്ല മഴ പെയ്തു, ഞങ്ങളുടെ വാളുകൊണ്ട് ഖബർ കുഴിക്കാൻ പറ്റി. അങ്ങനെ മഹാനായ അലാഉൽ ഹദ്റമിയെ ആ മഴവെള്ളം കൊണ്ട് കുളിപ്പിച്ചു, മഹാനവരുടെ കഫൻ ചെയ്തു, അവിടെ ഞങ്ങൾ മറവ് ചെയ്തു. ഈ മൂന്ന് കറാമത്തുകൾ മഹാന് സംഭവിച്ചതിന് ശേഷം, ഇന്നീ ലഉഹിബ്ബുഹു, എനിക്കവരെ ഇഷ്ടമാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഈ ഹുബ്ബ് അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ കറാമത്തുകൾ ഉണ്ടായത് എന്ന് മഹാനായ അബൂ ഹുറൈറ, നിങ്ങൾക്ക് മീതെ നടക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് മുഅ്ജിസത്തുകൾ ആകാശ ലോകത്ത്, അൻസിൽ അലൈന മാഇദത്തൻ മിനസ്സമാ തകൂനു ഈദൻ ലനാ വലി ലഅവലിനാ വലി ആഖിരിനാ
ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് മാഇദ വേണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ റബ്ബ് ഇറക്കിക്കൊടുത്ത നബിയാണ് മഹാനായ നബിയുള്ളാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ നബി ഈസാ നബി അലൈഹി സ്വലാം നമുക്കൊരുപാട് മാതൃകകൾ കാണിച്ച നബിയാണ്. നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന് സന്തോഷവാർത്ത അറിയിച്ച പ്രവാചകൻ ഇന്ന് ഫലസ്തീനിലെത്തിയാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടപ്പുറത്താണ് ജബൽ സൈതൂൻ ഒലീവ് മലയുള്ളത്. ഒലീവ് മലയിലാണ് ഹിബ്രു യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെയാണ് സൽമാൻ ഫാരിസി തങ്ങൾ കിടക്കുന്നത്. അവിടെയാണ് റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹയുടെ മഖാം ഉള്ളത്. അവിടെയാണ് ഈസാ നബി അലൈഹി സ്സലാം ആകാശത്തേക്ക് ഉയർന്ന സ്ഥലം ഒരു സ്തൂപമാക്കി നടയാളപ്പെടുത്തിയത് ജബൽ സൈതൂനിലാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്സലാം ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജൂതന്മാർ ചൂട്ട് കത്തിച്ച് മഹാനായ ഈസാ നബി അലൈഹി സ്സലാമിനെ വധിക്കാൻ വേണ്ടി വരുന്നു. എവിടെയാണ് ഈസാ നബി എന്ന് ചോദിച്ച് ആ സമയം ജൂദാസ് എന്ന് പറയുന്ന ചതിയുടെ വഞ്ചനയുടെ ആൾ രൂപമെന്ന് ഉദാഹരണത്തിന് പോലും പറയുന്ന ജൂദാസ് 33 വെള്ളിക്കാശുകൾക്ക് പകരം സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്ത് ആ നേരം ശത്രുക്കൾ ഈസാ നബി അലൈഹി സ്സലാമിന്റെ അരികത്തേക്ക് കുതിച്ചു വരുമ്പോ മഹാന്മാരായ ശിഷ്യന്മാരോട് ഈസാ നബി അലൈഹി സ്സലാം ഈ വിവരം പറയുന്നു. അവർ ചോദിക്കുന്നു, ഗുരു അങ്ങ് ഞങ്ങളോട് വിട പറയുന്ന പക്ഷം ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഓർത്തിരിക്കാൻ ഒരു ഉപദേശം അങ്ങ് പറഞ്ഞു തരണം. ആ സാരോപദേശം വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ ومبشرا برسول ياتي من بعد اسمه احمد ഞാൻ നിങ്ങളിലേക്കുള്ള സത്യപ്രവാചകനാണ്. എന്റെ മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളോട് പറയാനും എനിക്ക് ശേഷം അഹ്മദ് മുഹമ്മദ് എന്ന പേരുള്ള അഷ്റഫുൽ ഖൽക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനും വന്ന ആളാണ് ഞാനെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വരവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ഹബീബിന്റെ വരവിനെ സുവിശേഷം അറിയിക്കാൻ വന്ന സുവിശേഷകനാണ്. സുവിശേഷം ബിഷാറ, നല്ല വിശേഷം, അത് നൽകാൻ വന്ന ആളാണ് നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ ഈസാ നബി അലൈഹി സ്സലാമിന്റെ ശാരീരിക ഗുണങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ലഖീതു ലൈലത ഉസ്രി ബി ഈസാ, എനിക്ക് ഇസ്റാ മിഅ്റാജ് നടന്ന രാത്രിയിൽ ഞാൻ ഈസാ നബി അലൈഹി സ്സലാമിനെ കണ്ടിട്ടുണ്ട്. റബിഅതുൻ അഹ്മറു, വളരെ ഹൈറ്റും കൂടിയവരോ ഹൈറ്റ് കുറഞ്ഞവരോ അല്ല, ഒറ്റ ഹൈറ്റുള്ള. അഹ്മറു, അഹ്മർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വെളുപ്പ് നിറമുള്ള ആൾക്കാണ് അഹ്മർ എന്ന് പറയുക. എന്നാൽ അബിയൽ എന്ന് പറഞ്ഞാൽ പോരെ, അബിയൽ എന്ന് പറയുമ്പോൾ വെള്ളപ്പാണ്ടുള്ള ആളുകൾക്ക് ഇത് പറയാറുണ്ട്. അതുകൊണ്ട് തഫാഉലൻ അഹ്മർ എന്ന് പറയലാണ്. ആയിഷ ബീവിയെ നബി തങ്ങൾ എന്താ വിളിക്കാറ്? യാ ഹുമൈറ, ചെമ്മന്നവളെ. ആയിഷ ബീവി വെളുത്തവളായിരുന്നു റളിയല്ലാഹു അൻഹാ. അവരെ യാ ഹുമൈറ എന്ന് പറഞ്ഞാൽ വെളുത്തവളെ എന്ന് വിളിക്കുമ്പോൾ വെള്ളപ്പാണ്ടുള്ളവർക്ക് അങ്ങനെ പറയുന്നതുണ്ടല്ലോ, അത് തോന്നാതിരിക്കാനാണ് ചെമപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, വെളുപ്പ് എന്നാണ് അവിടെ ഉദ്ദേശം. റബിഅത്തുൻ അഹ്മറു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒത്ത ഹൈറ്റുള്ളവരും വളരെ മനോഹരമായ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ളവരാണ്. ദൈമാസ് എന്ന് പറഞ്ഞാൽ ഹമ്മാം, ഒരു ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി വരുന്ന പോലെ. ഇത് ഈസാ നബിയുടെ വിശേഷണം. ഇനി അന്ത്യനാളിൽ വരുന്ന വരവിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. യതഖത്തറു മിൻഹു മിസ്ലുൽ ജുമാൻ, മുത്തുകളെ പോലോത്ത സാധനങ്ങൾ അവരുടെ മുടിയിൽ നിന്ന് താഴേക്ക് ഉറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു, റഅയ്തു ഈസാ വ മൂസാ വ ഇബ്രാഹീം, മരിച്ചുപോയ നബിമാരെ കണ്ടു, നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന നബിമാരെ കണ്ടു. മിഅ്റാജിൽ, മിഅ്റാജ് അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ ഹബീബിന്റെ യാത്ര. റഅയ്തു ഈസാ വ മൂസാ വ ഇബ്രാഹീം, ഞാൻ മൂസ നബിയെയും ഈസാ നബിയെയും ഇബ്രാഹീം അലൈഹിസ്സലാമിനെയും കണ്ടിട്ടുണ്ട്. ഫഅമ്മാ ഈസാ ഫഅഹ്മറു ജഅദുൻ അരീദു സ്വദരി, നെഞ്ച് വീതിയുള്ള വെളുപ്പ് നിറമുള്ളവരാണ്. ജഅദുൻ എന്ന് പറഞ്ഞതിനെ മുടി ചുരുണ്ടത് എന്നർത്ഥം കൊടുക്കാറുണ്ട്. പക്ഷേ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ഈ വാക്കിൽ അതല്ല അർത്ഥമെന്നാണ്. കാരണം മറ്റൊരു ഹദീസ്, അറാനി അല്ലൈല ഇൻദൽ കഅബ ഫിൽ മനാമി, ഞാൻ കഅബത്തിന്റെ അടുത്തിരിക്കുമ്പോൾ അല്ലാഹു എനിക്ക് സ്വപ്ന ദർശനം തന്നു. ഫഇദാ റജുലുൻ ആദമു, വളരെ വെളുത്ത ശരീര പ്രകൃതിയുള്ള ഒരാളെ ഞാൻ കണ്ടു.
പുരുഷന്മാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരാളെ പോലെ അവരുടെ തലയിലെ മുടി ഷോൾഡറിൽ വന്ന് തട്ടി നിൽക്കുന്നുണ്ട്. നബിയുടെ മുടി ഷോൾഡറിൽ തട്ടി നിൽക്കുന്നു. റജിലു ഷഅരി, അതാണ് ജഅദല്ല എന്ന് പറയാൻ കാരണം. റജിലു ഷഅരി, മുടി ശരിക്ക് വാർന്നു വെച്ച് നിവർത്തിയതുപോലെയാണ് ഈസ നബി അലൈഹി സ്വലാമിന്റെ മുടി. യഖ്തുറു റസുഹു മാ, തലയിൽ നിന്ന് വെള്ളം ഉറ്റുന്ന പോലെ. വാലിഅൻ യദൈഹി അലാ മൻകിബൈ റജുലൈൻ, രണ്ട് ആളുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്. യതൂഫു ബിൽ ബൈത് കഅബാലയം, തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, മൻ ഹാദാ? ഖാലു, അവരെല്ലാം എന്നോട് മറുപടി പറഞ്ഞു, ഹാദൽ മസീഹ് ഇബ്നു മറിയം, ഇത് മറിയം ബീവിയുടെ മകൻ ഈസാ മസീഹാണ്, ഈസ നബിയാണെന്ന് എന്നോട് പറയപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബിഅ മർബൂ, ഒത്ത ഹൈറ്റുള്ളവരാണ്. ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ നൂറോളം ചെറിയ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് ഖദായിമു, കഅബാലയത്തിന്റെ കഅബാലയം നിലകൊള്ളുന്ന മക്കയുടെ മലകൾക്ക് തുരങ്കങ്ങൾ ഉണ്ടായാൽ. വിശുദ്ധ ഹദീസാണ്. ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് ഖദായിമു, പാറകൾക്ക് തുരങ്കമുണ്ടായാൽ അത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ടണലാ മക്കത്ത് ഇപ്പോ പാറകൾക്കുള്ളിലൂടെ തുരന്നു, അതിന് എത്ര ടെക്നോളജി വേണം, എത്ര ടെക്നോളജി വേണം പാറയെ തുരക്കുന്നത്. നമുക്ക് കൊങ്കൺ തുരക്കാൻ എത്ര കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേക്ക് വേണ്ടി ശ്രീധരൻ അവരുടെയൊക്കെ ആ ഒരു വർക്കിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ വന്നപ്പോൾ അത്ഭുതകരമായിരുന്നു. പാറകളാണ് ഈ തുരക്കുന്നത്, പാറകൾ പൊട്ടിച്ചിടും. മക്കയിലെ പർവ്വതങ്ങൾക്ക് തുരങ്കങ്ങൾ ഉണ്ടായാൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് അദല്ലത്തി സാഅ, ദി ക്ലോക്ക് വിൽ ഷാഡോ, വിൽ കാസ്റ്റ് ഇറ്റ്സ് ഷാഡോ. ക്ലോക്ക് അതിൻ്റെ നിഴൽ വിരിക്കും എന്നർത്ഥം കൊടുക്കാം, പക്ഷെ അത് അന്ത്യനാളെടുത്തു എന്നാണ്. ക്ലോക്ക് ടവർ അടുത്തുള്ളതുകൊണ്ട് ഓർമ്മ വരുന്നതാണ്. അതിൻ്റെ ലഫ്ലൻ അതിനർത്ഥം കൊടുക്കുകയാണെങ്കിൽ അഖദ് അദല്ലത്തി സാഅ, ഇന്ന് ക്ലോക്കിൻ്റെ നിഴൽ ഹറമിലേക്ക് കാണാൻ കഴിയും. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം, അവിടെ അദല്ലത്തി സാഅ, അന്ത്യനാളെടുത്തു എന്നാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉൻസിലത്ത് സുഹഫ് ഇബ്രാഹിം അവല ലൈലത്തിൻ മിൻ റമദാൻ, റമദാൻ ഒന്നിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെ ഏടുകൾ അല്ലാഹു നൽകുന്നത്. നൽകപ്പെടുന്നത് പന്ത്രണ്ടിനാണ്. وانزل الانجيل على عيسى في 18 ليله خلت من رمضان رمضان 18 ആണ് ഈസ നബി അലൈഹി സ്സലാമിന് ഇഞ്ചീൽ ഇറങ്ങുന്നത്. എന്നാൽ وانزل القران വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് എത്ര കാണ റമളാൻ 27 എന്ന് നമുക്ക് തോന്നി പോകും, അല്ല, റമദാൻ 24 ഖുർആൻ ഇറങ്ങി എന്ന് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാനാകാശത്തെ അള്ളാഹുവിൻ്റെ ബൈത്തുൽ ഇസ്സ എന്ന പള്ളിയിലേക്ക് ഖുർആൻ ഇറങ്ങിയത് റമദാനിലെ ഒരു ലൈലത്തുൽ ഖദറിലാണ്. പക്ഷെ ഭൂമിയിലേക്ക് ഇറങ്ങിയത് റമദാൻ 24. വഉൻസില ഖുർആനു ലിഅർബഇൻ വഇശ്രീന ഖലത് മിൻ റമദാൻ, റമദാൻ 24 വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. എല്ലാ കിതാബും ഇറങ്ങിയത് റമദാനിലാണ്. ان الله امر يحيى بن زكريا بخمس كلمات ان يعمل بهن مهانا يحيى نبي عليه السلام عيسى نبيم ഒരേ കാലക്കാരാണ്. യഹിയ നബി അലൈഹി സ്സലാമും ഈസ നബി അലൈഹി സ്സലാമും ഇളാമ മുതമ്മ മക്കൾ, മുതമ്മ മക്കളാണ്. ഇബ്നൽ ഖാല അമ്മ മുത്തമ്മ ഇളാമ മക്കളാണ് യഹിയ നബിയും ഈസ നബി അലൈഹി സ്സലാമും. യഹിയ നബി അലൈഹി സ്സലാമിന്റെ ആ ദഅവത്തിന്റെ വിളംബരത്തിൽ മഹാനായ ഈസ നബി അലൈഹി സ്സലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഷഹീദായ നബിയാണ് യഹിയ അലൈഹി സ്സലാം. വാപ്പയായ സക്കരിയ നബി അലൈഹി സ്സലാമും ഷഹീദാണ്. ഈസ നബി അലൈഹി സ്സലാമാണ് അവർക്ക് ശേഷം ഈ ലോകത്തോട് അവസാനമായി ദഅവത്ത് ചെയ്യാൻ വന്ന നബി, നബിയുല്ലാഹി ഈസ അലൈഹി സ്സലാത്തു വസ്സലാം.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകന്റെ വരവിനെ സംബന്ധിച്ച് പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യഖ്റുജ കദ്ദാബൂന തലാസൂൻ ആഖിറുഹുമുൽ അഅ്വറു ദജ്ജാൽ. ഖിയാമത്ത് നാളെ സംഭവിക്കുന്നതിന്റെ മുമ്പ് നുണ പറയുന്ന 30 കള്ളപ്രവാചകന്മാർ വരും. ആഖിറുഹുമുൽ അഅ്വറു ദജ്ജാൽ, അവരിൽ അവസാനത്തേത് ഒറ്റക്കണ്ണനായ ദജ്ജാലായിരിക്കും. മംസൂഹുൽ ഐനിൽ യുസ്റാ, ഇടതുകണ്ണ് ഇല്ലാത്തവൻ. വഇന്നഹു സയദ്ഹറു അലൽ അർളി കുല്ലിഹാ ഗൈറിൽ ഹറം വബൈത്തിൽ മഖ്ദിസ്. പരിശുദ്ധമായ മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസും ഇവിടങ്ങളിൽ അവൻ വരികയില്ലെന്നും പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ. വഇന്നഹു യസൂഖു നാസ ഇലാ ബൈത്തിൽ മഖ്ദിസ് ഫയുഹ്സറൂന ഹസ്റൻ ശദീദാ. അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാം ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് അഭയം പ്രാപിക്കേണ്ടി വരും. വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെ അവരിലേക്കാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ഫയഖ്തുലുഹു വജുനൂദഹു ഈസ നബി അലൈഹിസ്സലാം ദജ്ജാലിനെയും അവന്റെ ആളുകളെയും വധിക്കും. ഹത്താ ഇന്നൽ ഹജറ أو جذم الحائط لينادي يا مسلم يا عبد الله هذا يهودي مستتر به فتعال فاقتله. عيسى نبي عليه السلام أمة نفسانا വിമോചനത്തിന്റെ അവസാനത്തെ ധർമ്മസമരം നടക്കുന്നത് വഞ്ചന നടത്തുന്ന ജൂതപ്പടയോടായിരിക്കും. ആ ജൂതന്മാർ ഓരോരുത്തരും ഒളിഞ്ഞു ഇരിക്കുകയും ഒളിഞ്ഞിരിക്കുമ്പോൾ ചുമരുകളും കല്ലുകളും വൃക്ഷങ്ങളും വിളിച്ചു പറയും, മുസ്ലിമേ ഇതാ ഒരു ജൂതൻ എന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ട്, പിടിച്ചോളൂ എന്ന് പറയുമാർ. പ്രപഞ്ചത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടാവായ അള്ളാഹു അവർക്ക് തസ്ഖീർ ചെയ്തു കൊടുക്കുന്ന ഒരു രംഗമായിരിക്കും അതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയുന്നത്. നമ്മുടെ ഇപ്പൊ ഈ നടക്കുന്ന ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണോ അറിയില്ല, നമുക്ക് ചേർത്ത് വായിച്ചു നോക്കാൻ പറ്റും. ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് ഇമാം മഹദിയുടെ വരവിന്റെ സമയത്താണ്. ഇമാമുന മഹദി റളിയല്ലാഹു തആല അൻഹുവിന്റെ വരവിനെ സംബന്ധിച്ച് റബ്ബാനികളായ ആലിമീങ്ങൾ ഈ സമയങ്ങളിൽ തന്നെ വളരെ അടുത്ത കാലങ്ങളിൽ വരാറായി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ലാ തസാലു ത്വാഇഫതും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും ഇലാ യൗമിൽ ഖിയാമ. ലോകാവസാനം വരെ നേർവഴിയിൽ ഒരാളുടെയും പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ വിധേയരാവാതെ നേർവഴിയിലായി ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ എന്റെ ഉമ്മത്തിലുണ്ടാകും. അവരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന അവസാനത്തെ ഖലീഫയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ ഹാഷിമി. സയ്യിദ് കുടുംബത്തിൽ വരുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദി റളിയല്ലാഹു അൻഹു യുവാത് ഉസ്മു ഹുസ്മി വസ്മു അബി ഹിസ്മ അബി. എന്റെ ഉപ്പയുടെ പേരാണ് അവരുടെ ഉപ്പാക്ക്, എന്റെ പേരാണ് അവർക്ക്, എന്റെ കുടുംബത്തിലാണ് മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ. ഫാത്തിമ ബീവിയുടെ വംശപരമ്പരയിൽ വരുന്ന സയ്യിദാണ് ഇമാം മഹ്ദി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമു സ്സാഅ നോക്കണം, ഹത്താ യൻസില റൂമു ബിൽ അഅമാഖ് ഔ ബിദാബഖ്. പിന്നെ ഖിയാമത്ത് നാളെ സംഭവിക്കുന്നതിന്റെ മുമ്പ് ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുന്നതിന്റെ മുമ്പ് റോമൻ സൈന്യം അഅമാഖിൽ വന്ന് തമ്പടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, തഖൂമു സ്സാഅ വറൂമു അക്തറു നാസ്. ഞാൻ ആ ഹദീസാണ് എടുത്തു നോക്കുന്നത്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ബിസ്മില്ലാ, ഇതൊരു അത്ഭുതമുള്ള ഹദീസാണ്. തഖൂമു സ്സാഅ, ലോകാവസാനം നടക്കുമ്പോൾ നമുക്ക് ചില പാഠങ്ങളുണ്ട് കേട്ടോ ഇതില്. തഖൂമു സ്സാഅ, അന്ത്യനാൾ നടക്കുമ്പോൾ വറൂമു അക്തറു നാസ്, യൂറോപ്യരായിരിക്കും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നേതൃസ്ഥാനത്തിരിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് മുസ്തൗരിദുൽ ഫിഹ്രി റളിയല്ലാഹു അൻഹു പറയാൻ മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട്, അങ്ങനെയാണ് മുസ്തൗരിദുൽ ഫിഹ്രി സ്വഹാബിയാണ് മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംറു ഇബ്നുൽ ആസ് തങ്ങൾ ഈജിപ്തിലേക്ക് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്ന സ്വഹാബിയാണ്. മഹാനോട് പറയാണ്, അംറു ഇബ്നുൽ ആസ്, നിങ്ങൾക്കറിയുമോ നബി ഞങ്ങൾ പറഞ്ഞു, തഖൂമു സ്സാഅ വറൂമു അക്തറു നാസ്,
ലോകാവസാനം നടക്കുമ്പോൾ യൂറോപ്യരായിരിക്കും ലോകത്ത് മുൻപന്തിയിൽ. എല്ലായിടത്തും യൂറോപ്യരായിരിക്കും. സാമ്പത്തിക മേഖല, ടെക്നോളജി, ബാങ്കിങ്, വെപ്പൻസ്, പീസ് ട്രീറ്റികളും ഓർഗനൈസേഷൻസ്, ലോകത്തെ ഭരിക്കുന്ന സംഘടനകൾ, രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള സംഘടനകൾ, ഇതൊക്കെ കൈയടക്കി വെച്ചത് യൂറോപ്യരാണ്. തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ അംറു ബിൻ ആശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്തൗരിദുൽ ഫിഹ്രി അബ്സുർ മാ തഖൂൽ, നിങ്ങൾ എന്തായി പറയുന്നത്? തങ്ങൾ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ കേട്ടോ? പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ, എന്റെ ചെവി കൊണ്ട് കേട്ടില്ലെങ്കിൽ ഞാനത് പറയില്ല. തങ്ങളത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അംറു ബിൻ ആശ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഹദീസിനെ അംറു ബിൻ ആശ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുകയാണ്. റോമക്കാർ യൂറോപ്യൻസ് ലോകത്ത് മുമ്പിൽ വരാൻ നാല് കാരണങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അവിശ്വാസികളാണെങ്കിലും ഏത് ജനവിഭാഗമാണെങ്കിലും നന്മകൾ നമുക്ക് സ്വീകരിക്കാമല്ലോ. അവരിൽ ചില നന്മ, നല്ല ക്വാളിറ്റി ഉണ്ടാകും, നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരാത്ത ഒരു നന്മയും നമുക്കില്ല, അത് വേറെ വിഷയം. എന്നാലും ചില ഉണർത്തലുകൾ കിട്ടിയാൽ അത് സ്വീകരിക്കാം. മഹാനായ അംറു ബിൻ ആശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഫീഹിം ലഖിസാലൻ അർബൻ, ലോകാവസാനം അടുക്കുമ്പോൾ യൂറോപ്യർ ലോകത്തിന്റെ മുൻപന്തിയിലെത്താൻ നാല് കാരണം. ഒന്ന്, ഇന്നഹും ലഅഹ്ലമുന്നാസ് ഇൻദ ഫിത്ന, ഒരു ഫിത്ന വരുമ്പോൾ, ഒരു കലാപമുണ്ടാകുമ്പോൾ, ഒരു വിപത്തുണ്ടാകുമ്പോൾ, രാജ്യത്ത് അനാർക്കി ഉണ്ടാകുമ്പോൾ, ലഅഹ്ലമുന്നാസ്, അവധാനതയോടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണവർ. അങ്ങനെയാണ് ലോകത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ അവർ ക്ഷുബ്ധരാവില്ല. പോലീസുകാർ വളരെ ശാന്തമായി ആ ഇവന്റ് അവർ ടാക്കിൾ ചെയ്യും, പ്രതികളെ അവർ പിടിക്കും, ജനങ്ങളെ വിഭ്രാന്തരാക്കില്ല, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കും. ലഅഹ്ലമുന്നാസ് ഇൻദ ഫിത്ന, ഒരു ഫിത്ന വന്നാൽ അവർ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണ് യൂറോപ്യർ. വഅസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ, ഒരു മുസീബത്ത് വന്നാൽ പെട്ടെന്ന് അവർ ഉണരും. നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായി, ആ തകർച്ചയിൽ നിന്ന് നമ്മൾ കരകയറാൻ വർഷങ്ങളെടുക്കും. ജപ്പാനിലുണ്ടായ വെള്ളപ്പൊക്കം കണ്ടില്ലേ, ആ സുനാമി ഒരു നാട് നക്കി തുടച്ചു കൊണ്ടുപോയി. ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജിയുള്ള നാട്, ലോകത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ രാജാക്കന്മാർ എന്തൊക്കെ ഉണ്ടവിടെ, എല്ലാം അവർ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വളരെ കുറഞ്ഞ്, അവരിപ്പോൾ യൂറോപ്യരല്ല, അവർ ഈസ്റ്റേൺ ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങളിൽപ്പെട്ടവരാ, എന്നാൽ പോലും അവർ യൂറോപ്യരുമായി കിടപിടിക്കുന്നവരാണ്. ഒരു മുസീബത്ത് വന്നാൽ പെട്ടെന്ന് തിരിച്ചു പിടിക്കുക. നമ്മളിങ്ങനെ ഇരുന്ന് പടച്ചവനെ പോയല്ലോ പോയല്ലോ എന്ന് പറഞ്ഞിരിക്കല്ല, പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തണം. യൂറോപ്യന്മാരങ്ങനെയാണ്. ഒരു വിപത്ത് സംഭവിച്ചാൽ, കൊടുങ്കാറ്റടിച്ചു, സുനാമി ഉണ്ടായി, വിപത്തുകൾ ഉണ്ടായി, അവർ ഉടനെ തന്നെ പരിഹാരം കണ്ടെത്തും. അസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ, പിന്നെ പറഞ്ഞു ഔഷകുഹും കറത്തൻ ബഅദ ഫറ, അവരെ ഒരു കടന്നാക്രമണം ചെയ്താൽ അവർ പിന്നെ പോയി കിടന്നുറങ്ങൂല, അടുത്ത കടന്നാക്രമണത്തിന് അവർ കോപ്പുകൂട്ടും. അവരുടെ ശത്രുക്കളെ കീഴടക്കുന്നത് വരെ അവർ പോരാടിക്കൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അഷദ്ദുഹും കറത്തൻ ഔഷകുഹും കറത്തൻ ബഅദ ഫറ വഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വളഈഫ്. നാലാമത്തേത്, അവർ മിസ്കീന്മാരോട്, യതീമുകളോട്, ദുർബലരായ ആളുകളോട് നല്ല മനസ്സരിവുള്ളവരാണ്, പാവപ്പെട്ടവരെ സഹായിക്കും. ഇപ്പൊ റെഡ് ക്രോസ് എന്ന് പറയുന്ന ചാരിറ്റി സംഘടന, ലോകത്ത് ഏത് വിപത്തുണ്ടെങ്കിലും യുണൈറ്റഡ് നേഷൻസിന്റെ സംഘം അവിടേക്ക് എത്തും, എവിടെ ചെന്നും അവർ സഹായം എത്തിക്കും. വലിയൊരു വിഭാഗം നന്മയുടെ പക്ഷം നിൽക്കുന്നവരുണ്ട്. ക്രിമിനലുകൾ ലോകത്ത് കുറവാണ്, എണ്ണം കൊണ്ട് കുറവാണ്. ബഹുഭൂരിപക്ഷം ആളുകൾ നന്മ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ രാജ്യത്തും അങ്ങനെയാണ്. ഇവിടെ ഒരു ഗുണം പറയുന്നത്, അർഹമുഹും വഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വളഈഫ്, ദുർബലരായ ആളുകളോട്, യതീമുകളോട്, മിസ്കീന്മാരോട്. ഇപ്പൊ വൃദ്ധസദനങ്ങൾ കൊണ്ടത് യൂറോപ്യരാ കൊണ്ടുവന്നത്, വൃദ്ധസദനങ്ങൾ, അബാൻഡൻ ചിൽഡ്രൻ, ഇപ്പൊ വ്യഭിചാരത്തിൽ ഉണ്ടാകുന്ന മക്കളെ പുനരധിവസിപ്പിക്കാനുള്ള സ്കൂളുകൾ, അതിനുള്ള പ്രത്യേകമായ ക്യാമ്പസുകൾ യൂറോപ്പിൽ സുലഭമാണ്. നോക്കാൻ ആളില്ലാത്ത കുട്ടികൾ അവർ കൊണ്ടുപോയി വളർത്തും, നായ്ക്കുട്ടികളെ വരെ നോക്കി വളർത്തും.
എന്താ നായകൾക്ക് കൊടുക്കുന്ന പരിചരണം എത്രയാണ്? സുബ്ഹാനല്ലാ, എത്ര പരിചരണത്തോടു കൂടിയാണ്! 12,000 20,000 ഒക്കെ ടിക്കറ്റ് എടുത്തിട്ട് നായയെ ഒരു കൊണ്ടുപോവുക ഫ്ലൈറ്റിൽ അവരുടെ കൂടെ. സുബ്ഹാന ജല്ല ജലാലു. 12,000 ദിർഹം ഉറുപ്പിയല്ലേ, 200,000 മുകളിലായി. ഒരു നായക്ക് വൺ വേ ട്രാവൽ ചെയ്യാനുള്ള ചിലവാണത്. അവർ കൊണ്ടുപോകും പൂച്ചയെ, നായയെ, ജീവജാലങ്ങളെ. അവർ അതിനോട് കരുണ കാണിക്കും. അവർ റഹ്മത്തുള്ളവരാണ്. അമ്ര ഇബ്നു ആസ് തങ്ങൾ പറഞ്ഞു, ഈ കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തവർ മുൻപന്തിയിലെത്താൻ കാരണം. ഇതാണതിന് കാരണം. ആര് പറഞ്ഞു? അമ്ര ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഹദീസ് സ്വഹീഹിൽ മുസ്ലിമിലുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു, വഖാമിസത്തുൻ ഹസനത്തുൻ ജമീല, വളരെ ഭംഗിയുള്ള അഞ്ചാമത്തെ ഒരു ഗുണം കൂടിയുണ്ട്. വഅംനഉഹും മിൻ ളുൽമിൽ മുലൂക്, ഭരണാധികാരികൾ അനീതി ചെയ്താൽ ആ ഭരണാധികാരിയെ പിടിച്ചവർ താഴെ ഇറക്കും. ഒരു ഭരണാധികാരിയെയും അനീതി ചെയ്യാൻ അവർ വിടില്ല. ഈ നന്മ നിലനിൽക്കുന്ന കാലത്തോളം അവർ ലോകത്ത് മുൻപന്തിയിലാണ്. സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരുമ്പോൾ യൂറോപ്യരായിരിക്കും ലോകത്ത് മുൻപന്തിയിലെന്ന് സ്വഹീഹായ ഹദീസ് സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. വീണ്ടും പറയുന്നു, ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ അടുക്കുമ്പോൾ, ഹത്താ യൻസില റൂമു ബിൽ അഅമാഖ് ഔ ബിദാബഖ്. റോമൻ സൈന്യം, റോമൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ, അതിന് അർത്ഥം കൊടുക്കേണ്ടതുള്ളൂ. പടിഞ്ഞാറൻ സൈന്യം ദാബഖിലോ അഅമാഖിലോ ഇറങ്ങുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയായി ദാബഖ്? സിറിയ, ഹലബിന്റെയും തുർക്കിയുടെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ പേരാണ് ദാബഖ്. ഹലബിൽ ഇന്ന് സിറിയയിൽ വെസ്റ്റേൺ ആർമിയുണ്ട്, സൈന്യമുണ്ട്. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ വലിയ സൈന്യങ്ങൾ അവിടെ ഇറങ്ങും. സിറിയയിലെ അതുപോലെ തന്നെ ഫലസ്തീനിൽ നടക്കുന്ന ആ പൊളിറ്റിക്കൽ അൺറസ്റ്റ് എല്ലാം ഖിയാമത്തിന്റെ കാരണങ്ങളായി മാറുമോ എന്ന് നമ്മൾ പേടിക്കണം. അവിടെ റോമൻ സൈന്യം ഇറങ്ങും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവിടെ ഒരു സൈന്യം ഇറങ്ങും. ആ സൈന്യത്തിനെതിരെ അവിടെ സത്യവിശ്വാസികളുടെ ഒരു സൈന്യം അവിടെ നേരിടേണ്ടി വരും. അവിടെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഖല്ലു ബൈനനാ വബൈനല്ലദീന സുബൂമിന്നാ നുഖാതിലുഹും. യൂറോപ്യർ മുസ്ലിമീങ്ങളോട് പറയാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിലേക്ക് മതം മാറി വന്ന മുസ്ലിമീങ്ങളെ ഇങ്ങോട്ട് തിരിച്ചു തരണം, ഞങ്ങൾക്കവരെ കൊല്ലണം എന്ന് പറയുമ്പോൾ, ലാ നുഖല്ലി ബൈന ഇഖ്വാനിനാ, ഞങ്ങളുടെ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ യുദ്ധം നടക്കുക. അതിന് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു, അന്ത്യനാളിനോടടുക്കുമ്പോൾ പടിഞ്ഞാറ് നാടുകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും. വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കരുത് മനുഷ്യന്മാർ. ഇസ്ലാം വളരെ വേഗതയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുട്ടികൾക്ക് മക്കൾ കൂടുതലായതുകൊണ്ടെന്നാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം പേരുള്ള യുക്തിവാദി പറയണത്. അല്ലല്ല, ചെന്ന് പഠിച്ചു നോക്ക്. അവിടുത്തെ ഇസ്ലാമിക് സെൻറ്ററുകളെ ചെന്ന് പഠിച്ചു നോക്ക്. സ്വീഡനിലെയും അതുപോലെ തന്നെ ലണ്ടൻ നഗരത്തിലെയും ന്യൂയോർക്കിലെയും ടെക്സസിലെയും അമേരിക്കയുടെ കാനഡയുടെ വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് നോക്ക്. എത്നിക്കലി അമേരിക്കൻസ്, കനേഡിയൻസ്, ബ്രിട്ടീഷ്, അവരാണ് ഇസ്ലാമിലേക്ക് കൂടുതൽ വരുന്ന ആളുകൾ. അവസാനം ഇവർ പറയും, മുസ്ലിം പക്ഷത്തേക്ക് ഇവർ ചേരുമ്പോ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിലേക്ക് കൂറുമാറിയവർ, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമീങ്ങളായ യൂറോപ്യരെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് ദാബക്കിൽ വെച്ചവർ ചോദിക്കുകയും മുസ്ലിമീങ്ങളായ ആളുകൾ അവർക്ക് മറുപടി പറയും, ലാ വല്ലാ ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിനാ, ഞങ്ങൾക്ക് അവരെ വിട്ടുതരാൻ കഴിയില്ല. കാരണം അൽ മുസ്ലിമു അഖുൽ മുസ്ലിമി ലാ യുസ്ലിമുഹു, ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ സഹോദരനാണ്, അവനൊരിക്കലും തന്റെ കൂട്ടുകാരനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയുഖാതിലൂനഹും, അങ്ങനെ പാശ്ചാത്യൻ പടയുമായി ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഫയൻഹസിമു സുലുസുൻ, ആ മുസ്ലിം സൈന്യത്തിലെ മൂന്നിൽ ഒരു വിഭാഗം, മൂന്നിലൊന്ന് സൈന്യത്തിന്റെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും. ലാ യതൂബുല്ലാഹു അലൈഹിം അബദ, അവരുടെ തൗബ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. വയുഖ്തലു സുലുസുൻ, മൂന്നിൽ ഒരു വിഭാഗം അവിടെ ഷഹീദുകളാകും.
അവരാണെങ്കിലോ അഫ്ളലു ശുഹദായി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠരായ ശുഹദാക്കളായിരിക്കും. വയഫ്തതിഹു സുലുസുൻ, ആ സൈന്യത്തിന്റെ മൂന്നിലൊന്ന് അവിടെ വിജയം വരിക്കും. ലാ യുഫ്തനൂന അബദ, ആ വിജയം വരിച്ച സൈന്യത്തിന് പിന്നീട് ഒരു ഫിത്നയും ഉണ്ടാവുകയില്ല. ആ ശേഷിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ സുലുസാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ധർമ്മസമരത്തിന് ഇറങ്ങുന്നവരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധം വിജയിക്കും. വിജയിക്കുമ്പോ ഇത് സ്വാഹ ഫീഹിമു ശൈത്താൻ, പിശാച്ച് വിളിച്ചു പറയും, ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും, ഹേ മസീഹു ദജ്ജാൽ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. യുദ്ധം നടക്കുന്നത് തുർക്കിയുടെ ബോർഡറിലാണ്, അൻസാക്കിയായുടെയും ഹലബിന്റെയും ഇടയിലാണ് ദാബക്. ഇന്നത്തെ തുർക്കി, ഇന്നത്തെ സിറിയ. മസീഹു ദജ്ജാൽ വരുന്ന നാടേതാണ്? ഖാരിജുൻ ഖല്ലതൻ ബൈന ഷാമി വൽ ഇറാഖ്, സിറിയയുടെയും ഇറാഖിന്റെയും ബോർഡറിലൂടെയാണ് മസീഹു ദജ്ജാൽ വരികയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ പേടിച്ച് ദുആ ചെയ്തതാണ്, മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് മിൻ ഫിത്നത്തിൽ മസീഹു ദജ്ജാൽ. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, ഒന്നും പേടിക്കണ്ട. ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഉറക്കം വരാതെ പോകുന്നപ്പോൾ എൻ്റെ പേടി, പെണ്ണുങ്ങൾ കൂട്ടേക്കൊക്കെ ഭയപ്പെടേണ്ടതില്ല. മസീഹു ദജ്ജാൽ എന്ന ഏറ്റവും വലിയ ഫിത്ന വരെ വന്നാൽ എന്താ പറഞ്ഞത്? ഫഖറൂ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തെ പത്തായത്തുകളെങ്കിലും നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കണം, അത് ഓതിക്കൊണ്ടിരിക്കുക. അവനൊന്നും തൊടാൻ കഴിയില്ല, ഖുർആന്റെ പവറാണത്, അവനെടുക്കാൻ പറ്റൂല. വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി നോക്കണ്ട, അവൻ പിടിക്കും, നിങ്ങൾ ആ വലയിൽ പെട്ടുപോകും. യുക്തിവാദികളുടെ വേദന കേട്ടിട്ട് മുസ്ലിം ചെറുപ്പക്കാർ പെട്ടുപോകുന്നുണ്ട്. പിന്നെന്ത് മസീഹു ദജ്ജാൽ? മസീഹു ദജ്ജാലൊക്കെ വന്ന് വേദന പറഞ്ഞാൽ എത്ര ആളായിരിക്കും കൂടെ കൂടുക? ആദ്യമായി മസീഹു ദജ്ജാലിന്റെ കൂടെ കൂടുന്നത് സബ്ഊന അൽഫിൻ മിൻ യഹൂദി അസ്ഫഹാൻ അലാ റുഊസിഹിമു ത്വയാലിസ, തലപ്പാവ് കെട്ടിയ 70,000 ജൂതന്മാർ, ഇസ്ഫഹാനിലെ ജൂതന്മാരാണ് മസീഹു ദജ്ജാലിന്റെ കൂടെ ആദ്യം കൂടുന്നതെന്നും നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അസ്ഫഹാനിൽ ഇറാനിൽ ജൂതന്മാരുണ്ട്, അതാണ് അത്ഭുതം. നമ്മൾ ഇറാനിൽ ഷിയാ രാജ്യമാണ്, അവിടെ ജൂതന്മാരുണ്ട്, ജൂത പള്ളികളുണ്ട്, സിനഗോഗുകളുണ്ട് അവിടെ. 70,000 വരുന്ന ഇറാനിലെ ജൂതന്മാരാണ് മസീഹു ദജ്ജാലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ആദ്യമായിട്ട്. സിന്ദാബാദ്, മസീഹു ദജ്ജാൽ സിന്ദാബാദ്, ഇത് പറയുന്നവർ ജൂതന്മാരായ എന്നാൽ ഇറാനിൽ താമസിക്കുന്ന തലപ്പാവ് ധരിച്ച ജൂത പണ്ഡിതന്മാരായിരിക്കുന്നു. ജൂതന്മാരിലെ മൂല്യന്മാരാണ് എന്ത് ചെയ്യുക? മസീഹു ദജ്ജാൽ അവരുടെ സേവ്യറാണ്, ഞങ്ങളുടെ വിമോചകനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഗനീമത്ത് ഓഹരി വെച്ച് വെക്കുമ്പോഴാണ് ഇബ്ലീസ് വിളിച്ചു പറയുക, പിശാച്ച് വിളിച്ചു പറയും, ഹേ കൂട്ടരെ, ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും, നിങ്ങളുടെ വീട്ടിലൊക്കെ മസീഹു ദജ്ജാൽ വന്നു. സംഗതി വന്നിട്ടില്ല, പക്ഷേ മുസ്ലിമീങ്ങൾ ആ യുദ്ധം വിജയിച്ച സന്തോഷം, ആ സന്തോഷം കെടുത്തിക്കളയാൻ, അവരെ ഭീതിപ്പെടുത്താൻ അവൻ പറഞ്ഞതായിരിക്കും അത്. പക്ഷേ അത് പറഞ്ഞു കേൾക്കുമ്പോൾ, അങ്ങനെ ഒരു റൂമർ കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ദാബക്കിന്റെ തുർക്കിയുടെ ബോർഡർ വിട്ട് സിറിയയിലേക്ക് ഷാമിലേക്ക് അവർ തിരിച്ചു പോകുന്നു, വീടുകളിലേക്ക്. അവിടെ എത്തുമ്പോൾ മസീഹു ദജ്ജാൽ വന്നിട്ടുണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിടെ എത്തുമ്പോൾ വദാലിക ബാതുലൻ ഫഇന്നഹു ലം യഖ്റിജ് ദജ്ജാലു ബഅദു, ദജ്ജാൽ വന്നിട്ടില്ല, പക്ഷേ അവിടെ എത്തുമ്പോൾ അവിടെ ദജ്ജാൽ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയൻസിലു ഈസബ്നു മറിയം, ഈസബ്നു മറിയം അലൈഹിസ്സലാം മസീഹു ദജ്ജാലിനെ വകവരുത്താൻ വരുന്ന അല്ലാഹുവിന്റെ ദൂതനാണ്. യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പലിയുന്ന പോലെ മസീഹു ദജ്ജാൽ ഈസ നബിയെ കണ്ടാൽ അലിയുമെന്ന്. ആരാണിവൻ? കയ്യിൽ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ? ആകാശത്തേക്ക് നോക്കി പെയ്യട്ടെ മഴ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെയ്യും. അതുകൊണ്ടാണ് കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർക്കും കറാമത്ത് പോലോത്തതിനെ കറാമത്ത് എന്ന് പറയില്ല എന്നാ. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകളും അവിശ്വാസികളും അത്ഭുതങ്ങൾ കാണിക്കും. കറാമത്തെന്ന് പറഞ്ഞ് പിന്നാലെ കൂടാൻ പാടില്ല എന്നാ. മുത്തഖിയായ മുഅ്മിനായ ഒരു മനുഷ്യനിൽ നിന്ന് കാണുന്ന വിഷയം ഖവാരിഖുൽ ആദാത്ത്, അസംഭവ്യമായ ആയി തോന്നുന്ന നമ്മുടെ സാധാരണ ഹവാസുകൾക്ക് ബോധ്യപ്പെടാത്ത വിഷയങ്ങൾ, ഇതിനാണ് നമ്മൾ കറാമത്ത് എന്ന് പറയുന്നത്. സജ്ജനങ്ങളിൽ നിന്നാവണം മസീഹു ദജ്ജാലിന് അത്ഭുതങ്ങളുണ്ട്. അത് ഇസ്തിദ്റാജ് എന്നാണ് അതിന് പറയുക. ഇസ്തിദ്റാജ് വഞ്ചനയാണത്.
അവൻ പുറത്തു വരും. ഈസാ നബിയെ കണ്ടാൽ ഈസാ നബി അലൈഹിസ്സലാം അവനെ പിടികൂടും. യഖ്തുലുഹു ബിബാബി ലുദ്ദ്, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ചവനെ പിടികൂടും. ലുദ്ദ് എന്ന് നിങ്ങൾ വെറുതെ ഗൂഗിൾ മാപ്പിൽ ലുദ്ദ് നടിച്ചു നോക്കി. ഗൂഗിൾ മാപ്പുള്ളവർ ഇസ്രായേലിൽ കൊണ്ടുപോയി കാണിച്ചു. ലുദ്ദ് ഇസ്രായേലിൽ ഇപ്പൊ നിലവിലുള്ള ഒരു സിറ്റിയാണ്. അവിടെ ഒരു എയർപോർട്ടുണ്ട്. ബാബു ലുദ്ദ് എന്ന് പറയുന്നത് അതിന്റെ ലുദ്ദിന്റെ നഗരത്തിന്റെ കവാടം എന്നാണ്. ബാബു ലുദ്ദല്ല സ്ഥലത്തിന്റെ പേര്, സ്ഥലത്തിന്റെ പേര് ലുദ്ദാണ്. ഇന്ന് ലുദ്ദുണ്ട്, ഇസ്രായേലിലാണ് ആ സ്ഥലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വ്യക്തമായി പറഞ്ഞു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന സമയം നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅ ഹത്താ തംതലിഅൽ അർളു ദുൽമൻ വഉദ്വാനാ, ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും പരസ്പരം അക്രമികളായി മാറുകയും പരസ്പരം ശത്രുക്കളായി മാറുകയും അതിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുന്ന നേരം, മഹാനായ മഹദി ഇമാൻ വരുന്ന നേരമൊക്കെ അതാണ്. ഫി ആഖിരി സമാൻ, അന്ത്യനാളിനോടടുക്കുമ്പോ. ثم يخرج رجل من اهل بيتي فيملؤها قسطا وعدلا, എന്റെ വംശപരമ്പരയിൽ വരുന്ന തങ്ങളായ ഒരു മഹാനായ മനുഷ്യൻ മുഹമ്മദ് എന്ന പേരുള്ള അബ്ദുള്ള എന്ന ഉപ്പാക്ക് ജനിക്കുന്ന മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന അൽ മഹ്ദി എന്ന് മലക്കുകൾ പേരിടുന്ന ഒരു മഹാനായ മനുഷ്യൻ ആ സമയത്ത് വരും. അവര് വന്നതിന് ശേഷമാണ് ഭൂമിലോകത്തെ അതിക്രമങ്ങൾക്ക് പകരം നീതിയും സ്വസ്ഥതയും അള്ളാഹു സ്ഥാപിക്കുന്നത്. ഹബീബായ നബി തങ്ങളോട് ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ഫഅയ്നൽ അറബു യൗമഇദിൻ, അന്ന് അറബികൾ എവിടെയായിരിക്കും? قال العرب يومئذ قليل, അന്റെ നാളിനോട് അടുക്കുമ്പോൾ അറബികൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ലാ തഖൂമു സാഅ ഹത്താ യകൂന അർറൂം അക്തറ الناس. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത് യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമശ്ക്, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള അൽ മസ്ജിദുൽ അമവി എന്ന് ഇന്ന് നിലവിലുള്ള പള്ളിയുണ്ട് അവിടെ. ഇന്ന് നിലവിലുള്ള 12-13 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളൊരു മസ്ജിദുണ്ട്, അൽ മസ്ജിദുൽ അമവി. ആ മസ്ജിദുൽ അമവിയുടെ വെളുത്ത മുനാരങ്ങളിലൂടെ രണ്ട് മാലാഖമാരുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് സുബഹിനിസ്കാരത്തിന്റെ സമയത്ത് മുടിയിൽ നിന്ന് വളരെ മനോഹരമായ മുത്തുപോലത്തെ ജലഗണങ്ങൾ ഉറ്റി വീഴുന്ന രീതിയിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബൈനമാ ഇമാമുഹും ഖദ് തഖദ്ദമ യുസല്ലി ബിഹിമ സുബ്ഹ, അവിടെ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടാകും. മഹാനവറുകൾ ഈസാ നബിയെ കാണുമ്പോൾ പിന്നോട്ട് വരും. ഈസാ നബി അലൈഹിസ്സലാം ഫയലഉ ഈസാ യദഹു അലാ കതിഫൈഹി ثم يقول له تقدم فصلي فإنها لك أقيمت فيصلي بهم إمامهم. മഹാനായ ഈസാ നബി പറയും, നിങ്ങളുടെ നിസ്കാരത്തിന് മഹദി ഇമാമേ നിങ്ങൾ തന്നെയാണ് നിൽക്കേണ്ടത്, നിങ്ങളാണ് ഇമാമ്, ഞാൻ മഅ്മൂമാണ്. ഈ ഉമ്മത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്, ഞാൻ പിറകിലാണ് എന്ന് പറഞ്ഞ് മഹദി ഇമാം മെഹ്റാബിൽ നിന്ന് മാറി ഈസാ നബിയെ ഇമാമത്ത് നിർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം സ്നേഹത്തോടത് നിരസിക്കുകയും ഇമാം മഹദിയോട് ഇമാം നിൽക്കാൻ പറയുകയും ചെയ്യും. ഇത് നടക്കാൻ പോകുന്നത് ഡമസ്കസിലാണ്, സിറിയയുടെ തലസ്ഥാനത്തെ അൽ മസ്ജിദുൽ അമവി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൽ മസ്ജിദുൽ അമവിയാണ് ഷർഖിയ ദിമഷ്കിലുള്ള പള്ളി. വലിയ അത്ഭുതം എന്ന് വെച്ചാല് തങ്ങൾ ഡമസ്കസിന്റെ കിഴക്കുഭാഗം എന്ന് തങ്ങൾ പറയുന്ന കാലത്ത് ദിമഷ്ക് എന്ന് പറയുന്ന നഗരം അള്ളാഹിന്റെ ഭൂമിയിലില്ല. ദിമഷ്ക് എന്ന നഗരം അള്ളാഹിന്റെ, അതൊരു മുഅ്ജിസത്താണ്. തങ്ങൾ ഡമസ്കസ് എന്ന് പറഞ്ഞു, ആ ഡമസ്കസ് എന്ന നഗരം ദിമഷ്ക് സിറിയയിൽ പിന്നീട് തങ്ങളുടെ കാലശേഷം വന്ന പേരാണതെന്നാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. നിസ്കാരം കഴിയുമ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയും, ഇഫ്തഹുൽ ബാബ്, വാതിൽ തുറക്കണേ എന്ന് പറയുകയും മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഫയഫ്തഹു വറാഹു ദജ്ജാൽ വമഅഹു 70 അൽഫ് യഹൂദീൻ കുല്ലുഹും ദു സൈഫിൻ മുഹല്ലൻ വസാജ്, ആയുധധാരികളായ വാളൂരിപ്പിടിച്ച 70,000 തലപ്പാവ് ധരിച്ച ജൂതന്മാർ
മസീഹുദ്ദജ്ജാലിന്റെ പിന്നിൽ അണിനിരന്നിരിക്കെ മസീഹുദ്ദജ്ജാലിന്റെ മുമ്പിലേക്കാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം പോകുന്നത്. ഫഇദാ നളറ ഇലൈഹി ദജ്ജാൽ, ദജ്ജാൽ ഈസാ നബിയെ കണ്ടാൽ റാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പലിയുന്ന പോലെ അവൻ അലിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഈസാ നബി അലൈഹിസ്സലാം പിന്തുടരുകയും فيدركه عند باب اللد الشرقي فيقتله. ലുദ് നഗരത്തിന്റെ കിഴക്കു ഭാഗത്ത് വെച്ച് അവനെ പിടികൂടുകയും അവനെ വധിക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈസാ നബി ഇനിയും വരുമെന്ന്. ഒരുപക്ഷെ ഈ റബ്ബാനിയായ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ വന്ന സാമീപ്യമായിരിക്കാം അതേ വിശ്വാസം അവരും കൊണ്ടു നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ മർജ്, അതിൻ്റെ അതിലേക്ക് ചേർത്തതും ആഡ് ചെയ്തതും ഡിലീറ്റ് ചെയ്തൊക്കെ ഒഴിവാക്കിയാൽ ഇത് ഒന്നായിരുന്നുവല്ലോ. ആദം നബിയിലൂടെ വന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ക്രിസ്ത്യാനികളും ഈസാ നബിയുടെ വരവിനെ കാത്തിരിക്കുകയാണ് മുസ്ലിമീങ്ങളെ പോലെ തന്നെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം നിങ്ങളിൽ നീതിമാനായ ഒരു ഭരണാധികാരിയായി നീതി സ്ഥാപിക്കാൻ വരും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ പ്രചരിപ്പിക്കാനാണ് അവർ വരുന്നത്. എന്ന് പറഞ്ഞ് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഹറമിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന ഔല അന്നാസി ബിഈസ ബിനി മറിയം. ഈ ദിവസം ഇതിന്റെ പരിസരങ്ങളിൽ ഈസാ നബിയെ ഓർക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങൾ അവരറിയണം, നമ്മുടെ പ്രവാചകൻ പറഞ്ഞു, റസൂലുള്ളാ അന ഔല അന്നാസി ബിഈസാ ബിനി മറിയം, ഈസാ നബിയോട് ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ് മറ്റാരെക്കാളും. ലിഅന്നഹു ലം യകുൻ ബൈനീ വ ബൈനഹു നബിയുൻ, എന്റെയും ഈസാ നബിയുടെയും ഇടയിൽ ഒരു പ്രവാചകൻ ഇല്ലായിരുന്നു. ഇന്നഹു നാസിലുൻ, അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫു, ഈസാ നബി വന്നാൽ അവരെ തിരിച്ചറിയണം. എല്ലാം പറഞ്ഞെന്നല്ലോ, ഒത്ത ഹൈറ്റുള്ളവരാണ്, വെളുത്ത നിറമുള്ളവരാണ്, മുടി ചീകി വെച്ചവരാണ്, തലമുടി ഷോൾഡർ വരെയുണ്ട് എന്നൊക്കെ മഹാനായ ഈസാ നബിയെ കുറിച്ച്, ചെസ്റ്റ് വീതിയുള്ളവരാണ്. നമ്മളിപ്പോ കാണുന്ന ഈ രൂപങ്ങളല്ലേ അതൊക്കെ. മഹാനവറുകൾ വെളുപ്പ് കലർന്ന ചുവപ്പ് നിറമുള്ളവരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സബിതുൻ കഅന്ന റഅസഹു യഖ്തുർ വഇല്ലം യുസ്ബഹു ബലലുൻ ബൈന മിഖ്സറതൈൻ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുളിച്ചിറങ്ങി വരുന്ന ഒരാള് മുടി തോർത്താതെ വെള്ളമുറ്റുന്ന പോലെ വന്നാൽ എങ്ങനെയോ അങ്ങനെ മുടിയിൽ നിന്ന് മനോഹരമായ മുത്തുപോലോത്തത് അവരുടെ തലയിൽ നിന്ന് മുത്തിന്റെ വെള്ളങ്ങൾ ഉറ്റിക്കൊണ്ടിരിക്കും. സയം ഖുദു ഫിൽ അർദി 40 സന, 40 വർഷം മഹാൻ ഇവിടെ ജീവിക്കും. ثم يتوفى പിന്നെ മരിക്കും. ഫയസല്ലി അലൈഹിൽ മുസ്ലിമൂൻ, അവർക്ക് മുസ്ലിമീങ്ങൾ ജനാസ നിസ്കരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം തന്നെ ഈസാ നബി അലൈഹി സലാം തിരുവചനങ്ങളിൽ എന്നാണ് മുത്തനബി തങ്ങൾ, ഹബീബായ തങ്ങൾ ഈസാ നബിയെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഈസാ നബി അലൈഹി സലാം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ 33 വയസ്സായിരുന്നുവെന്നും ആ 33 വയസ്സാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വയസ്സെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രായമായ ഉമ്മ ഹബീബിനോടൊരു ചോദ്യം ചോദിച്ചപ്പോ തമാശയായി നബി തങ്ങൾ മറുപടി പറഞ്ഞ് ആ തമാശ മനസ്സിലാവാതെ കരഞ്ഞിരങ്ങും. നബിയേ അള്ളാഹുവിനോട് എന്നെ സ്വർഗത്തിൽ കടത്താൻ എന്ന് പ്രാർത്ഥിക്കണേ എന്ന് ആ ഉമ്മ ദുആയിരക്കാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഉമ്മാ വൃദ്ധയായ പെണ്ണുങ്ങൾ സ്വർഗത്തിലില്ലല്ലോ. അപ്പൊ ഉമ്മ കരയാൻ തുടങ്ങി. ആ ഉമ്മാക്ക് വേദനിച്ചു എന്ന് തോന്നുന്നു. തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മാ നിങ്ങൾ ഇന്നക്ക് നിങ്ങൾ സ്വർഗത്തിന്റെ അഹലുകാരിൽ പെട്ടവരാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ പല്ലുപോയ വൃദ്ധയായ ഉമ്മയല്ല, നല്ല ആരോഗ്യമുള്ള 33 വയസ്സുള്ള ചെറുപ്പക്കാരിയായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ അതാണ് ഉദ്ദേശിച്ചതെന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഹബീബായ തങ്ങൾ വീണ്ടും പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ
എല്ലാവരും ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെ ജീവിക്കുമ്പോൾ ഈസാ നബിക്ക് വഹി വരുന്നു, ഇന്നീ ഖദ് അഖ്റജ്തു ഇബാദല്ലി ലാ യദാനി ലിഅഹദിൻ ബിഖിതാലിഹിം. ഈസാ നബിയേ, രണ്ട് വിഭാഗം ആളുകളെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. യജൂജ് മജൂജ് സിർറു മിൻ അസ്റാരില്ലാ. മഹാനായ ദുൽഖർനൈൻ സൈറസ് രണ്ടാമൻ ചക്രവർത്തി ഒരു മലയിടുക്കിലുണ്ടാക്കിയ ഭിത്തിയുടെ പിറകിലവരുണ്ട്. അവരത് തുരക്കാൻ നോക്കുകയാണ്, പക്ഷെ അള്ളാഹു അവരെ മസ്തൂരിങ്ങളാക്കിയ വെച്ചത്, അവരെ കാണാൻ കഴിയില്ല. അവരുണ്ട്. ആമന്ന വസദ്ദഖന ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയ സാറ്റലൈറ്റ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. അങ്ങനെ യജൂജും മജൂജും അവരുടെ മലയൊക്കെണ്ടെങ്കിൽ കണ്ടുകൂടെ? ആദ്യം 10, 150, 400 ആൾ പോയ മലേഷ്യൻ വിമാനത്തിന് എന്ത് പറ്റിയെന്ന് ആദ്യം കണ്ടുപിടിക്കുക. സർവ്വ റഡാർ ഉപയോഗിച്ച് പോയ വണ്ടിയല്ലേ, എന്ത് സംഭവിച്ചു, എന്ത് കണ്ടെത്താൻ പറ്റിയോ? ഇല്ല. മനുഷ്യൻ്റെ സംവിധാനങ്ങളൊക്കെ അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. യജൂജ് മജൂജുകൾ അള്ളാഹു മസ്തൂറാക്കി വെച്ചു എന്ന്, അള്ളാഹു മറച്ചു വെച്ചൊരു വിഭാഗമാണ്. ഖിയാമത്ത് നാളെടുക്കുമ്പോൾ മിൻ കുല്ലി ഹദബിയിൻ സിലൂൻ, ലോകത്തിന്റെ എല്ലാ ഉയരങ്ങളിൽ നിന്നും അവരിറങ്ങി വരും. കുന്നുമലയിലോട്ട് നിന്നൊക്കെ വരുന്ന, ഇപ്പൊ കേരളത്തിലൊക്കെ എന്തായാലും വരും, ഇഷ്ടംപോലെ മലകളുള്ളതുകൊണ്ടേ, കുന്നും മലകളിലൊക്കെ അവരിറങ്ങി വരും. മിൻ കുല്ലി ഹദബിയിൻ സിലൂൻ, പാറ്റ പൊടിയുന്ന പോലെ പൊടിയായിരിക്കുന്ന, എവിടെ നിന്നായി വരുന്നത്? ലാ യദാനി ലിഅഹദിം ബിഖിതാലിഹിം, അവരോട് യുദ്ധം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ഫഹരിസ് ഇബാദി ഇലത്തൂർ, അതുകൊണ്ട് തൂർ സീനയിലേക്ക് ജനങ്ങളെ ഈസാ നബിയെ അങ്ങ് തെളിച്ചു കൊണ്ടുപോകണം. എവിടെ ഇപ്പൊ തൂർ സീന എന്ന് പറയുന്നത്? നമ്മള് പോയിട്ടുണ്ടാവൂലേ, നമ്മുടെ ത്വാബ ബോർഡറിൽ നിന്ന് ഫലസ്തീന്റെ ബോർഡർ, ഇസ്രായേൽ പോലീസുകാരാണ്, നമുക്ക് ഇസ്രായേലിൽ നിന്ന് പറയാൻ പറ്റില്ല, ഫലസ്തീനാണ്. ഫലസ്തീന്റെ ബോർഡർ കഴിഞ്ഞാണ്ട് ഇറങ്ങിയാൽ ഒരു 4-5 മണിക്കൂർ ഈജിപ്തിന്റെ സൈഡിലേക്ക്, സിനാ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്താൽ കിട്ടുന്ന സ്ഥലമാണ് തൂർ. അവിടെ ചെന്നാൽ മക്കയിലും മദീനക്കുള്ള പോലെ ഇഷ്ടംപോലെ മലകളാണ്, എണ്ണിയാൽ തീരാത്ത പർവ്വതങ്ങളാണ്. ഇപ്പൊ അവിടെ ജനതാമസമില്ല, ഇഷ്ടംപോലെ പട്ടാളക്കാരാണ്. ഓരോ 5 കിലോമീറ്റർ കഴിഞ്ഞാലും ചെക്ക് പോസ്റ്റാണ്. അങ്ങനെ വണ്ടികളൊക്കെ, നമ്മുടെ സ്പീഡ് ബ്രേക്കറൊക്കെ അതുപോലെ റോട്ടിലൊക്കെ ബോർഡ് വെക്കൂലെ, എന്ന പോലെ വളഞ്ഞ് പുളഞ്ഞൊക്കെ വേണം പോകാൻ. അവിടെയൊക്കെ പട്ടാളക്കാർ തോക്കും പിടിച്ച് കാത്തിരിക്കാൻ. സീനാ മരുഭൂമി ഇസ്രയേൽ മുമ്പ് കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു പിടിച്ചതാണ് ഈജിപ്ത്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവായ ഏരിയയാണ്, അവിടെ ആരും കാണാൻ പറ്റില്ല, മനുഷ്യന്മാർ താമസമില്ല. നമ്മളിപ്പോൾ ചെന്നാൽ അവിടെ ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് തന്നെ കൃത്യമായ സമയം, രാവിലെ 11 മണിക്ക് ബസ്, സെയിൻറ്റ് കാത്തറിൻ മുസാനിബ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച വൃക്ഷം, ആ മരം അവിടെയുണ്ട്, അത് കാണാം. സീനാ പർവ്വതം നോക്കിക്കാണാം. കണ്ടിട്ട് 1 മണിക്കൂർ കൊണ്ട് 12 മണിയാകുമ്പോഴേക്ക് എക്സിറ്റ് ആവണം. അതിനാവില്ലെങ്കിൽ പിന്നെ അവിടെ അന്നവിടെ ക്യാമ്പ് ചെയ്യണം. അവിടെ നിന്ന് വീണ്ടും ഒരു 10-12 മണിക്കൂർ യാത്ര ചെയ്യണം കെയ്റോവിലേക്ക് തിരിക്കാൻ. അതിനിടയിലൊക്കെ മരുഭൂമിയാണ്, ഒരു മനുഷ്യരും നാടും നഗരവും ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അവിടേക്കാണ് അന്ത്യനാളിനോടടുക്കുമ്പോൾ തൂറിലേക്കാണ് ജനങ്ങൾക്ക് താമസിക്കേണ്ടി വരിക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് യാത്ര തിരിക്കേണ്ടി വരും. എല്ലാം ഇതൊന്നും നിബിധങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളല്ല, അതാണല്ലോ ബോധം. വഹീന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. തൂറിലേക്ക് അൻ ഇഹ്രിസ് ഇബാദി ഇല തൂർ, അവരവിടെ അങ്ങനെ ഇരിക്കാൻ. വയബഅസുല്ലാഹു യജൂജ വമജൂജ് ഫയമറു അവായിലുഹും അലാ ബുഹൈറത്തി തബരിയ, തബരി തടാകത്തിന്റെ അരികത്തുകൂടെ അവർ കടന്നു പോകും. അവരാ വെള്ളം മുഴുവൻ കുടിക്കും. ഫയഷ്റബൂന മാ ഫീഹാ, തബരി തടാകം ഇന്ന് ഇസ്രയേലിലുള്ള തടാകമാണ്. അതിനെ മാപ്പിൽ കാണുക, ദ സീ ഓഫ് ഗലീലി എന്നാണ്. സീ ഓഫ് ഗലീലി, ഇസ്രയേലിന്റെ മാപ്പ് എടുത്താൽ കാണും. സി ഓഫ് ഗലീലി തന്നെയല്ലേ നോക്കി, സീ ഓഫ് ഗലീലി. ആ തടാകത്തിൽ നിന്നാണ് ചാവുകടലിലേക്ക് വെള്ളം വരേണ്ടത്. ചാവുകടലിൽ നിന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവുകടൽ പേരന്നെ ചാവുകടലാണ്, അത് ചത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 1 മീറ്റർ വെള്ളം ചാവുകടലിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. ചാവുകടൽ ശരിക്കും വലിയൊരു കുളമാണ്, വേറെ ഒരു കടലുമായിട്ട് ബന്ധമില്ല. ഫി അദ്നൽ അർള്, ഭൂമിയിലെ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ചയിൽ കിടക്കുന്ന സ്ഥലമാണ് ചാവുകടൽ. ചാവുകടലിന്റെ അക്കരെ ഫലസ്തീനാണ്, ബൈത്തുൽ മുഖദ്ദസാണ്, ഇപ്പുറത്ത് ജോർഡാനാണ്. അല്ല, സീ ഓഫ് ഗലീലി. സീ ഓഫ് ഗലീലിക്ക് അറബിയിൽ പറയുന്ന പേരാണ് തുബരി തടാകം. കിതാബിലൊക്കെ ഈ ഹദീസ് ഞാൻ പഠിക്കുന്ന സമയം
സീ ഓഫ് ഗലീലിയാണ് തൊബരി തടാകം എന്നറിയില്ല. ബിഷാം അത് ഷാമിലുള്ള ഒരു 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 ജലാശയമാണ്. നമുക്ക് അങ്ങനെ കിതാബിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, തൊബരി തടാകം, തൊബരി തടാകത്തിലെ വെള്ളമാണ് ജോർഡാൻ നദിയായിട്ട് വരുന്നത്. ജോർഡാൻ നദി മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വളവ് എടുത്തത് ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. നെഹ്റുൽ ഉർദുൻ ഇന്നത് ചെറിയൊരു ചാലാണ്, എത്രയാ പറയാം, നമ്മുടെ ഈ സ്റ്റേജിന്റെ വീതി പോലും ഇല്ലാത്ത, അതിൽ ഈ രണ്ട് കുറ്റിന്റെ അടിയിൽ അത്രയേ ഒരു മീറ്റർ ഒന്നര മീറ്റർ വീതിയിൽ മാത്രമാ വെള്ളം ഒഴുകുന്നത്. ഇസ്രയേലുകൾ ചൂതന്മാർ തൊബരി തടാകം സീ ഓഫ് ഗലീലി പൂട്ടിട്ടിരിക്കുകയാണ്. കാരണം അത് കൊടുത്താൽ ഈ ചാവുകടലിൽ വെള്ളമാണ്, ആ വെള്ളം ജോർഡാനിലേക്ക് വരാതിരിക്കാൻ അവർ ഇസ്രയേലിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചാവുകടൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വെള്ളം വരുന്നില്ല, മഴയില്ല, സൂര്യപ്രകാശം കൊണ്ട് ഉപ്പെടുക്കുന്നു. നല്ല ഉപ്പുള്ള സ്ഥലമാണ്, നീന്താൻ അറിയാത്ത എല്ലാ വമ്പന്മാർക്കും നീന്താൻ തെളിയിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഭൂമിയിൽ ചാവുകടലാണ്. എങ്ങനെ മുങ്ങിയാലും ആൾ താവൂല. ആ ഒരു സമാധാനത്തിൽ ഏത് നീന്താൻ അറിയാത്ത ആൾക്കൊക്കെ ഇറങ്ങാൻ പറ്റും. ഒരിക്കലും താഴാൻ കഴിയാതെ, അത്രയും ഉപ്പ് ഘനീഭവിച്ച ഉപ്പുള്ള ചാവുകടൽ. അതിലേക്ക് വരുന്ന നദി ജോർഡാൻ നദി. ജോർഡാൻ നദി വരുന്നത് തൊബരി തടാകത്തിൽ നിന്നാണ്. ഇന്ന് തൊബരി തടാകം സമൃദ്ധമായ വെള്ളമാണ്, പക്ഷെ ആ വെള്ളം ജോർഡാനിന് കിട്ടുന്നില്ല, അവര് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ജോർഡാൻ നദിയായി കടന്നു വരേണ്ട ഈ തൊബരി തടാകം യജൂജ് മജൂജുകൾ ചെന്ന് കുടിച്ചു തീർക്കുന്നതാണ്. മനുഷ്യർ കുടിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആ മനുഷ്യരുടെ എണ്ണം, എത്രയായിരിക്കും അവരുടെ ബ്ലാഡറിന്റെ കപ്പാസിറ്റി. ശേഷം വന്ന ആളുകൾ നോക്കിയിട്ട് പറയും, ഏ ഇവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നോ, ഒരു വെള്ളം വറ്റിയ പോലെ തോന്നുന്നല്ലോ. എവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ കുടിച്ചു തീർത്തത് കാണാൻ കഴിയും. ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ദാഹാർത്ഥികളായ ചോര ചിന്തുന്ന ആളുകളെല്ലാം പറഞ്ഞു യും അങ്ങനെ അള്ളാഹു ആ ഭൂമിയെ കണ്ണാടി ചുല്ല് പോലെ തുടച്ച് വൃത്തിയാക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയോട് പറയും, അംബിതി സമറകി വറുദ്ദി ബറകതകി, ഭൂമിയെ നിന്റെ ബറക്കത്ത് പുറപ്പെടിക്ക്, ഭൂമിയെ നിന്റെ സസ്യലതാദികൾ മുളക്കട്ടെ. അങ്ങനെ ഉറുമാമ്പഴക്കണ വലുതായിട്ട് ഉറുമാമ്പഴത്തിന്റെ തൊലി ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ടെൻ്റുമായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ്. ഒരു ഉറുമാമ്പഴം കൊണ്ട് ഒരു നാട്ടുകാർക്ക് തിന്നാൻ കഴിയും. അത്രക്ക് ബറക്കത്തുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും. ഈസാ നബിയുടെ കാലം രാത്രി വളരെ സൗമ്യമായ ചെറിയ തോതിലുള്ള മഴയും പകൽ നല്ല ശാന്തമായ വെളിച്ചമുള്ള പകലും വളരെ മനോഹരമായ ദിനങ്ങളായിരിക്കും അത്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു, ഇസ്വാബതാനി മിൻ ഉമ്മതി അഹ്റസഹുമല്ലാഹു തആല മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകുന്ന രണ്ട് വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തികളിലുണ്ട്. ഇസ്വാബതുൻ തഗ്സുൽ ഹിന്ദ് വഇസ്വാബതുൻ തകൂനു മഅ ഈസബിന് മറിയം അലൈഹിസ്സലാം. ഒരു വിഭാഗം ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമാണ്, മറ്റൊന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള സംഘമാണ്. ഇത് ഈ ഹദീസ് അത്ഭുതമാണ്. ഇതൊരു പക്ഷേ കഴിഞ്ഞുപോയ സംഭവമാണോ നമുക്കറിയില്ല. മുഹമ്മദ് ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി സിന്ധിലേക്ക് വന്നത് ഇന്ത്യയിലേക്കുള്ള ദഅവത്തിന്റെ വരവെന്നാണ് പറയുക. ആ വരവിനെ സംബന്ധിച്ചാണോ ഈ പറയുന്നത്? അതല്ല, അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ഒരു സംഘം ഇങ്ങോട്ട് വരുമോ, അള്ളാഹു അലം. പക്ഷേ നബി തങ്ങളുടെ ഹദീസിൽ ഇത് സ്വഹീഹായ ഹദീസാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം സുരക്ഷിതത്വമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. സിംഹം പോലും, സിംഹവും ആടും ഒരുമിച്ച് കഴിയുന്ന ഒരു കാലം. സിംഹത്തിന്റെ കൂടെ നടന്നാൽ സിംഹം ഒന്നും ചെയ്യില്ല.
പാമ്പിനെ ചവിട്ടിയാൽ ആ പാമ്പ് കടിക്കില്ല. പരസ്പരം വൈരാഗ്യമോ അസൂയയോ ഇല്ലാത്തൊരു കാലഘട്ടമായിരിക്കും അത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുന്ന ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നിബിദങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഈസാ നബിയെ നിങ്ങളൊക്കെ കണ്ടറിയും, ഈസാ നബി അലൈഹിസ്സലാം വരികയാണെങ്കിൽ എന്റെ ഒരു സലാം ഈസാ നബിയോട് പറയണമേ. ഫഇൻ അജിലബി മൗതുൻ, എനിക്ക് മരണം വരികയും ഈസാ നബി എന്റെ കാലശേഷം വരികയാണെങ്കിൽ, ആ ഹദീസ് വായിക്കട്ടെ, എനിക്ക് ഒരുപാട് ആയുസ്സുണ്ടെങ്കിൽ ഞാൻ കൊതിച്ചു പോവുകയാണ്. അൻ അൽഖാ ഈസ ബിന മറിയം, ഈസ നബിയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഫഇൻ അജില ബി മൗതുൻ, എനിക്ക് മരണം പെട്ടെന്ന് വരികയാണ്, എന്റെ കാലശേഷമാണ് ഈസ നബി വരുന്നതെങ്കിൽ, ഫമൻ ലഖിയഹു മിൻകും ഫൽയുഖ്രിഉഹു മിന്നിസ്സലാം, എന്റെ അസ്സലാമു അലൈക്കും എന്ന് ഈസ നബിയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമേ, എനിക്കവരെ കാണാൻ കൊതിയുണ്ട് എന്ന് പറഞ്ഞു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുന്ന ഖിയാമത്ത് നാളിൽ അമ്പിയാക്കന്മാരെ കാണാൻ കഴിയും, അവരെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ ഒരു മഹ്ഷറിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസ് ഇല്ലേ, നമ്മുടെ ഷഫാഅത്തിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസ്.